ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം പ്രണാമം ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവത്തിൻ്റെ പുതിയ ശ്ലോകം ആരംഭിക്കുകയാണ് അതിനു മുമ്പായിട്ട് ഭഗവാൻ്റെ ഹരിനാമം വെച്ച് തുടങ്ങാം ജയ് രാധാധ ജയ് കുഞ്ച ബിഹാരി जय राधाव जयि कुञ्ज बिहारी जय राधाव Jai कुञ्ज बिहारी जय Gopi Janavallabha, जय गोपी जनपल्लभ जय गिरिवरधारी जयगिरिवरधारी यशोदाननन्दन ब्रजजनरञ्जन यशोदानन्दन ब्रजजनरञ्जन yashodanandana prajjanaranjana yashodanandana prajjanaranjana yamuna tiravana chari yamuna tiravana chari jai kunja bihare jai kunja bihare हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम Hari Krishna, Hari Krishna, Krishna Krishna, Hari Hari, Hari Rama, Hari Rama, Rama Rama, Hari Hari, Hari Krishna, Hari Krishna, Krishna Krishna Hari Hari, हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरिराम संकीर्तन की जय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ददौ जयमुदिरै नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया उत्तम श्लोके ഭക്തിരുഭവിതരായി ഇഷ്ടം കൃഷ്ണായ വാസുദേവായ ദേവകീ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭാഗവത്തിലെ ഒന്നാമത്തെ സ്കന്ധം നാലാമത്തെ അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ओमज्ञानतिमिरन्दस्य जाणाञ्जना शलाघाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः श्रीचैतन्यमनौविष्टं स्थापितं येन भूतले स्वयं रूपगदामहं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सगणरघुनाथान्वितं तं सजीवम् साइतम सवदूत पिजना सहित कृष्ण चैतन्यदेव श्रीराधा कृष्ण सहगनललिता श्री विशाखाश हे कृष्णकुणा सिंधु दीनबंधो जगत्पते भूपेश गोपिकांता का राधाकांता नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी विषभाू सुसुदेदेवी प्रणमा हरिप्रि नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिनि नमस्ते सारस्वते देवे गौरवाणीप्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगदाधर श्रीवासदिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി മുഖം കരോതിലം ലങ്കരീം യീ ഗുരുദിനം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം ഹരി ഓം ദരേ കൃഷ്ണ പൊതുവെ ഭക്തജനങ്ങൾ പറയാറുണ്ട് നാമം ജപിക്കുമ്പോൾ മനസ്സിങ്ങനെ ചഞ്ചലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്നിരം അതിന് പല പല വഴികളും നമ്മളിങ്ങനെ ഉത്തരമായിട്ട് കൊടുത്തിരുന്നു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിട്ടിരിക്കുക പൊതുവേ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സതിൽ പൂർണ്ണമായിട്ടും മഗ്നമായിട്ടിരിക്കുന്നത് അന്നേരം മനസ്സിന് പൊതുവേ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സ് അത് മനസ്സിനെ അതിൽ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവം നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പായസം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ലപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ആഹാരമൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫോക്കസിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ സമയത്ത് വേറെ എന്ത് വിഷയം വന്നാലും അതിനെയെല്ലാം ഒരു തടസ്സമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ എത്ര വലിയ വിഷയം വന്നാലും നമുക്ക് ആ ഒരു ആസ്വാദനം മറക്കാൻ നമുക്കൊരിക്കലും പറ്റത്തില്ല ആസ്വദിക്കാതിരിക്കാനും മറക്കാൻ പറ്റത്തില്ല അത് കാരണം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതൊക്കെ ഇവൻ കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിലും പഠിത്തത്തിലൊന്നും അത്ര ചിലപ്പോൾ താല്പര്യം കാണത്തില്ല പക്ഷെ അതേസമയത്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വസ്തു കഴിക്കുന്നതിലായാലും കഴിക്കുന്ന പദാർത്ഥം ലഭിക്കുമ്പോഴും ഐസ്ക്രീം ആയാലും ചോക്ലേറ്റ് ആയാലും കേക്കാണെങ്കിലും അല്ലെങ്കിൽ ടി വി കാണാനായാലും കളിക്കാനായാലും നമുക്ക് പൊതുവേ കുട്ടികളിൽ ഒരു ഉത്സാഹം കാണാറുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവേ പൊതുവെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനും അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുമായിട്ട് ലൗകിക കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എൻ്റെ അർത്ഥം എന്താണ് ലോകത്തിൽ എന്താ നടക്കുന്നത് അതൊന്നും അതൊന്നും നമ്മൾ അറിയേണ്ട എന്നാണോ അങ്ങനെയല്ല എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പക്ഷേ നേരം പോക്കിന് വേണ്ടിയാണോ നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം നേരം പോക്കെന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ വെറുതെ പോക്കാൻ വേണ്ടി ടൈം പാസ് ടൈം പാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഒരുപാട് ടൈമുണ്ട് എന്തായാലും ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് ടൈം അങ്ങ് പുയ്ക്കോട്ടെ എന്ന് പറയുകയാണ് അത് ഏറ്റവും വലിയ അനർത്ഥമാണ് എന്താണ് അനർത്ഥം എന്ന് പറയുന്നത് കാരണം ഓരോ നിമിഷവും നമ്മുടെ വളരെയധികം വിലപ്പെട്ടതാണ് നമ്മൾ പല പ്രാവശ്യം ഇത് കേൾക്കും ഒരു നിമിഷം പോയി കഴിഞ്ഞാൽ എത്ര കോടി രൂപ കൊടുത്താലും ആ ഒരു നിമിഷം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഇത് നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ടിരിക്കണം സമയം വെറുതെ പാഴാക്കി കളയരുത് വളരെ ഇമ്പോർട്ടൻ്റാണ് അന്നേരം ഒന്നി ആ ഒരു സമയത്തിൽ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം ജോലി സംബന്ധമായിട്ടോ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് എന്തെങ്കിലും ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ അതല്ലെങ്കിൽ ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുകയോ ഭഗവാനെക്കുറിച്ച് സംസാരിക്കുകയോ ഭഗവാൻ്റെ കീർത്തനം പാടുകയോ അല്ലെങ്കിൽ ഭഗവാൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നത് ചെയ്യണം അന്നേരം നമ്മൾ വിചാരിക്കും ഫ്രീ ടൈമിൽ നമുക്ക് കുറച്ച് റിലാക്സേഷനൊക്കെ വേണ്ടേ വിശ്രമവേളകൾ ആനന്ദകരമാക്കണ്ടേ അന്നേരം യഥാർത്ഥ ആനന്ദം ആത്മീയപാതയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലാതെയുള്ള ആനന്ദമൊക്കെ ആനന്ദമല്ല ഇപ്പോൾ വിശ്രമവേളകളിൽ പൊതുവെ ആൾക്കാർ എന്താ ചെയ്യുന്നത് കിടന്നുറങ്ങാനാണെന്ന് നോക്കുന്നത് പൊതുവേ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു ഒരു ആയുസ്സിൻ്റെ പകുതി നമ്മൾ ഉറങ്ങിയാണ് തീർക്കുന്നത് സത്യം പറഞ്ഞാൽ എത്ര ഉറങ്ങിയാലും നമുക്ക് ഒരിക്കലും ഉറക്കം പൂർണമാകത്തില്ല നമുക്ക് ഇനിയും ഉറങ്ങാനേ തോന്നത്തുള്ളൂ പിന്നെയും കറക്റ്റ് അളവിന് ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഉറക്കി ഉറക്ക ക്ഷീണം പിന്നെയും മാറുന്നത് കുറച്ചുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഉറക്കം പൂർണ്ണമായില്ല എന്ന് വിചാരിക്കും കൂടുതൽ ഉറങ്ങിയാലോ എന്നാലും ഉറക്ക ക്ഷീണമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ കൂടുതൽ ഉറങ്ങിയാലും നിങ്ങളുടെ ക്ഷീണം മാറത്തില്ല ഉറങ്ങത്തിൽ ടയർഡ്നെസ് വീണ്ടും കൂടുതലാണ് റെസ്റ്റ് എടുത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ വീണ്ടും റെസ്റ്റ് എടുക്കുക അന്നേരം ഈ ഒരു ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ശാപമാണ് ചൈതന്യ മഹാപ്രഭു പാടുന്നോ ജീവജോ ജീവജാ ജീവ ജീവാത്മാക്കളെ ഉണരു ജീവാത്മാക്കളെ ഉണരു എത്ര നാളിങ്ങനെ ഉറങ്ങി നമ്മുടെ ജീവിതം തീർക്കം നമ്മൾ മായാദേവിയുടെ മടിയിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചൈതന്യ മാപ്ര പറയുന്നത് സത്യമല്ലേ അന്നേരം ഇതിൽ നമ്മൾ രാത്രി കടന്നുറങ്ങുന്ന ഉറക്കത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ആധ്യാത്മിക കാര്യങ്ങൾക്ക് നമ്മളെ പൊതുവെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന് ശ്രേയസ്കരമായിട്ടുള്ളതൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ ഉറങ്ങുന്നതിന് തുല്യമാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുകയാണ് പകുതി ജന്മം നമ്മൾ ഉറങ്ങി തീർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആറു മണിക്കൂർ ഏഴ് മണിക്കൂറല്ലേ ഉറങ്ങുന്നു പിന്നെ എങ്ങനെയാണ് അത് പകുതിയാവുന്നത് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറ് ബാക്കി അതിൻ്റെ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ നല്ലതുപോലെ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പകുതി സമയം ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ പന്ത്രണ്ട് മണിക്കൂറും നമ്മൾ വെറുതെ കളയുകയാണ് നമ്മളത് ആലോചിച്ച് നോക്കുക നമുക്ക് മനസ്സിലാവും അതിലൊരു ആറ് മണിക്കൂർ എന്തായാലും ഉറങ്ങി തീർക്കുകയാണ് അത് ഉറങ്ങുന്നത് നല്ലതല്ല എന്നല്ല പറയുന്നത് റെസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിന് വേണ്ടിയാണ് റെസ്റ്റ് എന്തിനാണ് ബാക്കിയുള്ള സമയം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അതായത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചു ടയേർഡ് ആകുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു എന്തിനു വേണ്ടി കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പ്രവർത്തിക്കാൻ വേണ്ടി അതാണ് എന്നാൽ റെസ്റ്റ് എടുക്കുന്നത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ല റെസ്റ്റ് ഇൻ പീസിന് വേണ്ടിയല്ല അതായത് വർക്ക് ഇൻ പീസിന് വേണ്ടിയാണ് അതായത് കുറച്ചും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശാന്തകരമായിട്ട് ഇരിക്കാനുള്ള ഒരു അന്തരീക്ഷം ലഭിക്കട്ടെ ശാന്തതയോടു കൂടി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് അതുകൊണ്ട് എന്തിനു വേണ്ടി നമ്മൾ റെസ്റ്റ് എടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുകയാണോ അല്ല ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്നു അന്നേരം ഇതാണ് യോഗ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലിതമായിട്ടുള്ള ഒരവസ്ഥ യുക്ത ആഹാര വിഹാരസ്യ ആഹാരം കഴിക്കുന്നതും ഇന്ദ്രിയതൃപ്തികളും അതുകൂടാതെ നമ്മുടെ വിഹരം റിലാക്സേഷൻ റിക്രിയേഷൻ അതെല്ലാം ഇതെല്ലാം ബാലൻസ് ചെയ്തു പോകണം പൊതുവേ ഇന്നത്തെ ജീവിതത്തിൽ ഹരേകൃഷ്ണ എല്ലാവർക്കും കേൾക്കാമോ ശബ്ദം കുറവെന്ന് പറയുന്നു ഹരേ കൃഷ്ണ കേൾക്കാമോ എല്ലാവർക്കും മെസ്സേജിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ കമൻസിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കേൾക്കാമോ എല്ലാവർക്കും മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്യണേ അങ്ങനെ പൊതുവെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ ആൾക്കാരുടെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക ഒരുപാട് ഉണ്ടാക്കുക അതെല്ലാം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം പിന്നെന്തു ചെയ്യുക റെസ്റ്റ് എടുക്കുക പിന്നുള്ള ബാക്കി കാലം എല്ലാം റെസ്റ്റ് എടുക്കുക അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരിക്കലും സംഭവിക്കത്തില്ല അത് അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വർക്കും ചെയ്യണം റെസ്റ്റ് എടുക്കണം വർക്കും ചെയ്യണം റെസ്റ്റ് എടുക്കണം ഇനി അവസാന കാലം എല്ലാം കാശും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷവും റെസ്റ്റ് മാത്രം പോരാ അന്നേരം വർക്ക് ചെയ്യണം അവസാന നിമിഷം വരെ നമ്മൾ വർക്ക് ചെയ്യണം ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അത് അതിലും വർക്ക് ചെയ്യണം ഇനി മോക്ഷം കിട്ടിയാലും വർക്ക് ചെയ്യുന്നുണ്ട് വർക്കില്ലാതെ പ്രവർത്തനമില്ലാതെ നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല പൊതുവെ ഭക്തി എന്ന് പറയുന്നത് പൊതുവെ ആൾക്കാരുടെ താൽപര്യ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം എല്ലാം ചെയ്തിട്ട് അവസാനം ഒന്നും ചെയ്യാതിരിക്കുന്നൊരവസ്ഥയാണ് ഭക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ കണ്ടിട്ട് പറയും നല്ല സുഖ ജീവിതമാണല്ലോ ഒന്നും വർക്കൊന്നും ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്യേണ്ട സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് തിന്നുറങ്ങിയെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കും പക്ഷേ നമ്മൾ അങ്ങനെയല്ല എന്ന് പൊതുവേ നമ്മളെക്കുറിച്ച് അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തജനങ്ങൾ എപ്പോഴും നല്ല ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും റെസ്റ്റേ ഇല്ല റെസ്റ്റ് ഇൻ പീസ് ഇല്ല അവർക്ക് വർക്ക് ഇൻ പീസേ ഉള്ളൂ മനസ്സിലായി കേട്ടോ മെസ്സേജ് എല്ലാവരും കിട്ടി കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആ അന്നേരം ആ ഒരു വർക്ക് ഇൻ പീസ് ഫോമുലയാണ് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത് കർമ്മയോഗം കർമ്മം മാത്രമല്ല പറയുന്നത് കർമ്മയോഗം ചെയ്യാനാണ് കർമ്മയോഗം ജ്ഞാനയോഗം ധ്യാനയോഗം ഭക്തിയോഗം എന്നിരം ആ യോഗം എന്ന് പറയുമ്പോൾ അവിടെ പ്രവൃത്തിയുണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഭഗവാനുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തി അന്നേരം ആരും ഈ ലോകത്തിൽ വെറുതെ ഇരിക്കുന്നില്ല മനസ്സിലാക്കിയിരിക്കുക എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പശുവിനെ നമ്മൾ കാണുമ്പോൾ ഒരു കൂടുതൽ പശുവിനെക്കുറിച്ച് അറിയാത്തൊരു വ്യക്തി പശുവിനെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്റ്റഡ് ആണ് അല്ലാതെ ഞാൻ ഒന്നും പറയത്തില്ലെന്നറിയാമല്ലോ അന്നേരം പശുവിനെ കാരണം ഡയറക്ട്ലി നമ്മൾ ശ്ലോകത്തിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഇത് എന്തുവാണ് എന്ന് വിചാരിക്കുക അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഒരു പോയിന്റ് വഴി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഗഹനമായിട്ട് മനസ്സിലാവാനും അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാനും കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയാണ് അങ്ങനെയൊരു നമ്മൾ പോകുന്നത് അന്നേരം ഈ ഒരു പൊതുവെ നമ്മുടെ ആ ഒരു എല്ലാ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കർമ്മത്തിൻ്റെ കർമ്മയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും മിണ്ടാതിരിക്കുകയല്ല നമ്മളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അന്നേരം ആത്മീയ പാതയിൽ പ്രവർത്തനം കൂടുതലാണ് അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആത്മീയ പാതയിൽ പ്രവർത്തനം കൂടുതലാണ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പശുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ പശുവിനെ നോക്കുമ്പോൾ പശു എന്താണ് ചെയ്യുന്നത് മിണ്ടാതിരുന്ന എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുകയാണ് ചവച്ചുകൊണ്ടിരിക്കുകയാണ് ചവച്ചുകൊണ്ടിരിക്കുന്നു 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 നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് വിചാരിക്കുകയും പശുവിൻ്റെ ജീവിതം കൊള്ളാം കേട്ടോ ചുമ്മാ ഒന്നും ചെയ്യാതെ ചവച്ചോണ്ടിരുന്നാൽ മതി ചവച്ചുകൊണ്ടിരുന്നാൽ മതി പക്ഷേ ആ പശുവിനെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവൂ ഒന്നിനും ഉപയോഗമില്ലാത്ത പുല്ലിനെ കഴിച്ചുകൊണ്ട് അതതിൻ്റെ ആഹാരമാക്കി കണ്ടിന്യൂസ്ലി അതിനെ ചവച്ച് 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 ആദ്യം മെഴുങ്ങും പിന്നെ അത് പുറത്തോട്ട് ഇറക്കി അത് വീണ്ടും ചവച്ച് ചവച്ച് ചവിച്ച് ആ ഒരു പുല്ലാണ് പിന്നെ പാലായിട്ട് മാറത്തത് എന്നാലോച ഒന്നിനും കൊള്ളാത്ത പുല്ലിനെ പാലാക്കി മാറ്റുക അന്നേരം ആധ്യാത്മിക പാതയിൽ അതാണ് ഒന്നിനും കൊള്ളാത്ത ഈ ശരീരം ഒന്നിനും കൊള്ളാത്ത ഈ ജീവിതം ഭൗതിക ജീവിതത്തെ സാർത്ഥകമാക്കുന്നതാണ് ആധ്യാത്മിക ജീവിതം സത്യം പറഞ്ഞ ഈ ഭൗതിക ശരീരം അതാണ് ശിവപ്രകൂപ്പാജി പറയുന്നത് ഈ ഒരു ശരീരം എന്ന് പറയുന്ന വലിയൊരു നഷ്ടക്കച്ചവടമാണ് ഒന്നിനും കൊള്ളാത്ത ഒരു ശരീരമാണ് നമ്മുടെ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് കാരണം ആയിട്ട് നമുക്കിതിൽ ആസ്വദിക്കാൻ പറ്റത്തില്ല ഒരു കാര്യവും നമുക്കിതിൽ ഇത് വ്യാതനാപൂ വേദനാപൂർണമായിട്ടുള്ള ഒരു ശരീരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എപ്പോഴും യാതന വേദന എപ്പോഴും നിറഞ്ഞൊരു ശരീരമാണ് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഒരിക്കലും ഇരിക്കത്തില്ല പ്രശ്നം ഇല്ലാതിരിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുക ഇന്ന് എന്താണ് ശരീരത്തിനൊരു പ്രശ്നം ഇല്ലാത്തത് എന്ന് അത്ഭുതപ്പെടുക എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം കാണും നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അന്നേരം അങ്ങനെയുള്ള ഒരു ശരീരത്തിനകത്താണ് നമ്മൾ ഇരിക്കുന്നത് അന്നേരം ഈ ഒരു ഭൗതിക ശരീരത്തെ നമ്മൾ മാക്സിമം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന ഉള്ള ഒരു ഉപയോഗം മാത്രമേ ഈ ശരീരത്തിലുള്ളൂ അല്ലാതെ ഈ ശരീരത്തെ കൊണ്ട് ഒരു ഉപയോഗം നമുക്കില്ല സത്യമാണ് കാരണം ഒരു വണ്ടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഭംഗി എത്രയാണെന്ന് അതിനെക്കാട്ടി ഉപരി ഈ വണ്ടി നമ്മളെ എങ്ങനെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പ്ലാൻ ഇല്ല എങ്കിൽ പിന്നെ വണ്ടി എങ്ങനെയൊരിക്കട്ടോ നമുക്കെന്താണ് പ്രശ്നം ഒരു പ്രശ്നമില്ല അല്ലേ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് പോകേണ്ട ഒരു സ്ഥലത്താണ് നിന്ന് തിരിച്ചു വരാൻ താല്പര്യം ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നേക്കുമായിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ് ആ ഒരു സ്ഥലത്തേക്ക് ഹരേ കൃഷ്ണ എന്നേക്കുമായിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അന്നേരം എന്നേക്കും ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ആവശ്യം വണ്ടിയുടെ ഭംഗി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി എത്ര ഭംഗിയുണ്ട് അതല്ല അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ അവിടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുന്നു ഇനി വണ്ടിക്ക് നല്ല പവറും സ്പീഡും ഒക്കെ ഉണ്ട് പക്ഷേ ഓടിക്കാൻ അറിയണ്ടേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്രത്തോളം ഓടിക്കാൻ അറിയാം അതിനനുസരിച്ചായിരിക്കും ആ ഒരു ഡ്രൈവറിൻ്റെ എബിലിറ്റി അനുസരിച്ചായിരിക്കും ആ ഒരു വണ്ടി നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് അല്ലാതെ വണ്ടിയുടെ എബിലിറ്റി അനുസരിച്ചല്ല നല്ല സൂപ്പർ ബൈക്ക് നമ്മുടെ ഈ കിട്ടിയാലും നല്ലൊരു സൂപ്പർ ഡ്രൈവർ അല്ലെങ്കിൽ ഒരിക്കലും ആ വണ്ടി ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തത്തില്ല ഒരു സാധ നല്ലൊരു സൂപ്പർ ഫോമുല ഫോമുല വൺ ഡേയിൽ ഒരു നല്ലൊരു നോർമൽ ഒരു ഓൾട്ടോ കാർ കിട്ടിയാലും അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ ആ വണ്ടിയെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ പറ്റും അന്നേരം ഇന്നത്തെ കാലത്ത് നമ്മൾ പൊതുവെ ശാരീരിക ഭംഗി ശാരീരിക സൗന്ദര്യം ലുക്സിന് വേണ്ടി മാത്രം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു പക്ഷേ മനോഭാവം ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ഉയർത്താൻ പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ആ ഒരു ആറ്റിറ്റ്യൂഡിന് വേണ്ടിയാണ് നമ്മൾ ആധ്യാത്മിക പാത സ്വീകരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കണം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതിനെക്കുറിച്ചൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഗൗർഗോപാൽ പ്രഭു വളരെ ഫേമസ് മോട്ടിവേഷണൽ ലോഗാണ് നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ അദ്ദേഹം ഒരിക്കൽ പറയുന്നു ഒരു ബലൂൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബലൂണിനകത്ത് കാറ്റില്ല എങ്കിൽ ബലൂൺ ഇങ്ങനെ ഇരിക്കും ചപ്പിയിരിക്കും അല്ലേ അതിനെ നമുക്ക് പോക്കറ്റിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും പക്ഷേ അതിനകത്ത് കാറ്റ് നിറയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും എല്ലാവരുടെ ശ്രദ്ധയിലും പെടും അതിനെ പിന്നെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റത്തില്ല അതും ആ ഗ്യാസ് ആ ഒരു ഗ്യാസ് കയറി കഴിയുമ്പോൾ അത് നേരെ ഇങ്ങനെ ഉയർന്നുയർന്നുയർന്നു പോകാൻ പോകും അന്നേരം ഏത് നിറത്തിലുള്ള ബലൂൺ ആണ് ഇമ്പോർട്ടൻറ്റ് ആ ബലൂണിനകത്തുള്ള ഒരു കാറ്റ് കാറ്റ് കൊണ്ട് ആ ബലൂൺ നിറയുമ്പോൾ ആ ബലൂൺ തനിയെ ഇങ്ങനെ ഉയരും അതേപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ലുക്സും അതും ഇതുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ആ ലുക്സല്ല നമ്മളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എത്രത്തോളം നമുക്ക് മനസ്സിന് നിയന്ത്രണമുണ്ടോ മനസ്സിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നോ അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സോ ഇതെല്ലാം ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജപമാണ് ഇമ്പോർട്ടൻറ്റ് ഭഗവാൻ വേണ്ടി കൂടുതൽ സീരിയസ് ആയിട്ടിരിക്കണം എന്നൊക്കെ അറിയാം പക്ഷെ അതിന് തടസ്സമായിട്ട് നമുക്ക് നിൽക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ബോധമാണ് നമ്മുടെ ശരീരത്തിനോടുള്ള ഒരു ബോധം ശാരീരിക ആവശ്യകതകൾ വേദന സുഖം കംഫർട്ട്സ് ഇതൊക്കെ നമ്മുടെ ആധ്യാത്മിക പാതയിൽ ഒരു തടസ്സമാണ് ഋഷഭദേവൻ മക്കളായ പേരോട് ഋഷഭദേവൻ സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാരമാണ് പറയുന്നത് തപോ ദിവ്യം ഈ ഒരു മനുഷ്യ ജന്മം തപസ്സനായിട്ട് വേണ്ടിയുള്ളതാണ് തപസ്സെന്ന് പറഞ്ഞാൽ എന്താണ് അസൗകര്യങ്ങളൊക്കെ സ്വീകരിക്കുക ഉയർന്ന നേട്ടത്തിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കാൻ പഠിക്കണം ഉയർന്ന നേട്ടങ്ങൾക്ക് വേണ്ടി അന്നേരം നോ പെയിൻ നോ ഗെയിൻ നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ എന്നാലും പൊതുവേ നമ്മൾ ആ ഒരു കഷ്ടപ്പാടൊക്കെ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഇതിനു വേണ്ടി മാത്രമാണ് എന്തിനു വേണ്ടി ഭൗതിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളത് കഷ്ടപ്പെടാറുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കിലോമീറ്ററോളം താണ്ടി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻ്റിൽ പോകും അങ്ങനെയുള്ള കുറച്ച് പേരെ ബോംബെയിലൊക്കെ ആയിരുന്നു ആയിരുന്നപ്പം അവർ ഈ എത്രയോ ദൂരത്ത് താമസിക്കുന്നവർ മീരാ റോഡ് അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്നവർ അവിടുന്ന് ചൗപ്പാട്ടി എത്തണമെങ്കിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അടക്കം ഇത്രയും ദൂരം താണ്ടി അവർ വരുന്നത് അവിടുന്ന് ഭേൽ കഴിക്കാനാണ് ഭേലും പക്കോടയും അങ്ങനെയുള്ള ചാട്ട് ചാട്ട് ഐറ്റംസ് എന്ന് പറയും ബോംബെ ചാട്ട് ബേൽപൂരി മസാലപ്പൊരി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അന്നേരം അത് കഴിക്കാൻ വേണ്ടി അവർ ഇത്രയും കിലോമീറ്റർ താണ്ടി വരും അങ്ങനെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെ കുട്ടികളുടെ ഉദാഹരണം പറഞ്ഞ പോലെ നമ്മുടെ ഉദാഹരണം പറഞ്ഞ പോലെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനും ക്ഷമയോടുകൂടി പരിശ്രമിക്കാനും നമ്മൾ തയ്യാറാണ് അന്നേരം പ്രശ്നം നമ്മുടെ മനസ്സിൻ്റെ അല്ല പ്രശ്നം നമ്മുടെ തീരുമാനത്തിൻ്റെയാണ് നമ്മുടെ ലക്ഷ്യത്തിൻ്റെയാണ് ലക്ഷ്യം ക്ലിയർ അല്ല അതാണ് പ്രശ്നം ഇപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ഇന്ദ്രിയത്തിന്റെയും ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക അതിനെയാണ് ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് നല്ല കാഴ്ചകൾ കാണുന്നത് ഇഷ്ടമാണ് അന്നേരം ആ കാഴ്ചകൾക്കായിട്ടുള്ള അവസരം കണ്ണിന് കൊടുക്കുക അതൊരു ഇന്ദ്രിയ ആസ്വാദനമാണ് ഇനി നാവ് കൊണ്ട് രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഉള്ള ഒരു ത്വര അന്നേരം ആ രുചിയുള്ള ഭക്ഷണത്തെ കഴിപ്പിക്കാൻ നാവിന് കൊടുക്കുന്ന അവസരങ്ങൾ അത് ഇന്ദ്രിയാസ്വാദനമാണ് ഇനി ചെവി കൊണ്ട് നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ശബ്ദങ്ങൾ ആ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി ചെവിക്ക് അവസരം കൊടുക്കുന്നതാണ് ഇന്ദ്രിയാസ്വാദനം ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട സ്പർശനം ലഭിക്കാനായിട്ട് നമ്മുടെ ആ ഒരു ത്വക്കിന് അവസരം കൊടുക്കുന്നത് ഇന്ദ്രിയാസ്വാദനമാണ് ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ആ ഇന്ദ്രിയ വിഷയങ്ങൾ ആ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആസ്വാദനം കൊടുക്കാനുള്ള അവസരം നൽകുന്നതാണ് ഇന്ദ്രിയാസ്വാദനം അന്നേരം ഇത് ചെയ്യും തോറും എന്താവും എന്നറിയാമോ നമ്മുടെ മനസ്സ് വീക്കായിക്കൊണ്ടേ ഇരിക്കും എത്രത്തോളം ഇന്ദ്രിയ ആസ്വാദനം ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഇന്ദ്രിയാസ്വാ ഇന്ദ്രി മനസ്സ് വീക്കായിക്കൊണ്ടേ ഇരിക്കും നേരെ മറിച്ച് എത്രത്തോളം നമ്മൾ ഇന്ദ്രിയ ആസ്വാദനത്തിനോട് നോ പറയുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സ് സ്ട്രോങ് ആവും മനസ്സല്ല സ്ട്രോങ് ആവുന്നത് നമ്മൾ സ്ട്രോങ് ആവും ക്ഷമിക്കണം പൊതുവെ ആൾക്കാരും എപ്പോഴും പറയുന്നത് മനസ്സ് വീക്കാവുന്നു മനസ്സ് സ്ട്രോങ് ആവുന്നു എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എത്രത്തോളം ഇന്ദ്രിയ തൃപ്തി ചെയ്യുന്നു ഇന്ദ്രിയ ആസ്വാദനം ചെയ്യുന്നു നമ്മൾ വീക്കായിക്കൊണ്ടേയിരിക്കും മനസ്സ് സ്ട്രോങ് ആയിക്കൊണ്ടേ ഇരിക്കും പൊതുവേ എല്ലായിടത്തും മോട്ടിവേഷണൽ ടോക്കിൽ എന്താണ് മൈൻഡ് പവർ പ്രോഗ്രാം മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം മൈൻഡ് സ്ട്രോങ്ങ് ആക്കും മൈൻഡ് സ്ട്രോങ്ങ് ആക്കും മൈൻഡ് എല്ലാം സ്ട്രോങ് ആക്കേണ്ടത് നമ്മൾ സ്ട്രോങ് ആവണം മൈൻഡ് എല്ലാവരുടെയും സ്ട്രോങ് ആണ് മൈൻഡ് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം നമ്മൾ വീക്കാണ് മൈൻഡ് സ്ട്രോങ് ആണ് നമുക്ക് പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ മൈൻഡ് നമ്മളെ അനുവദിക്കുന്നില്ല മൈൻഡ് എപ്പോഴും ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് റിലാക്സ് ജസ്റ്റ് എൻജോയ് ആഫ്റ്റർ ഓൾ ലൈഫ് ഒരു സമയത്തല്ലേ ഉള്ളൂ ഒരു ഒരു പ്രാവശ്യമല്ലേ ജീവിക്കാൻ ജീവിതം ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കൂ സോ ജസ്റ്റ് എൻജോയ് എന്ന് മൈൻഡ് പറയും നമ്മൾ പറയും അല്ല എനിക്ക് ജോലിക്ക് പോകണം പഠിക്കണം എന്നൊക്കെ പറയും അത് കുറച്ച് കിടന്നിട്ട് പോയപ്പോലെ എന്നൊക്കെ പറഞ്ഞ് മൈൻഡ് നല്ല സ്റ്റബ് സ്റ്റബ്ബോണായിട്ട് ഒരു ശക്തനായിട്ടുള്ള ഒരു എതിരാളിയെ പോലെയാണ് മനസ്സിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ബോക്സിംഗ് ബോക്സിങ് കോമ്പറ്റീഷനാണെന്ന് ഇരിക്കട്ടെ നിങ്ങളുടെ ശക്തനായിട്ടുള്ള എതിരാളി എന്ന് പറഞ്ഞാൽ ഒരു ഏട്ടടി പൊക്കവും നല്ല ബിൽഡപ്പും ഭയങ്കര സ്ട്രോങ് ബൈസെപ്സും ഒക്കെയാണ് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തെറിച്ചു പോവും നിങ്ങളാണെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ ജയിക്കാൻ പറ്റുന്നത് അന്നേരം പൊതുവേ സത്യം പറഞ്ഞാൽ ഓരോ മോട്ടിവേഷണൽ ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത് ആ മോട്ടിവേഷണൽ ടോക്ക് കൊടുക്കുന്ന ആളിനോട് അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവരെല്ലാം മൈൻഡിനെ കുറിച്ചാണ് പറയുന്നത് മൈൻഡ് സ്ട്രോങ് ആക്കൂ മൈൻഡ് യു മൈൻഡ് പവർ പ്രോഗ്രാം മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ശക്തികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഈ കോൺഷ്യസ് മൈൻഡ് ആ കോൺഷ്യസ് മൈൻഡ് നമ്മൾ മൈൻഡിനെ സ്ട്രോങ് ആകേണ്ട ആവശ്യമില്ല മൈൻഡ് ഓൾറെഡി സ്ട്രോങ് ആണ് മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട മൈൻഡ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുക മൈൻഡ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങളൊരു കള്ളുകുടീനെ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പാവം എത്ര നല്ല കുട്ടിയാണെന്നറിയാം കുളിച്ച് തോർത്തൊക്കെ കൊടുത്ത് ഭാര്യയെടുത്ത് അമ്പലത്തിൽ ഭഗവാൻ്റെ ആ വീട്ടിലുള്ള പൂജാമുറിയിൽ വന്ന് തൊഴുതിട്ട് കുറിയൊക്കെ ഇട്ടിട്ട് എടുത്ത് എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നത് നല്ല രീതിയിൽ സംസാരിക്കും മോളേനെ വിളിക്കൂ കുട്ടികളെ മോനെ മോളേനെ വിളിക്കൂ എന്നിട്ട് ഭാര്യ കരഞ്ഞു പറയും ഇന്നലെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വലിയ ഓർമ്മയുണ്ടോ ക്ഷമിക്കണം മോളെ എന്ത് ചെയ്യാനാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്തായാലും ഞാൻ ഇന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഈ ആളാണ് സത്യം ആ ആളാണ് സത്യം ഉറപ്പായിട്ട് ഇനി കൈകൊണ്ട് തുടത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞു ഉറപ്പാണെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ജോലിസ്ഥലത്ത് പോകാനിരിക്കുന്ന ഒരാളാണ് അങ്ങനെ പോകുന്ന സമയത്താണ് മനസ്സങ്ങോട്ട് പറയുന്നത് ഒന്ന് പോയി ഒന്ന് കുടിച്ചാൽ എന്താണ് പ്രശ്നം അന്നേരത്തിൽ ജോലിക്ക് പോകണം അല്ലല്ലോ അത് കുറച്ച് കുടിക്കുന്നതിന് എന്താണ് ഒരല്പം സ്മോൾ കളിയുമ്പോൾ ഒരു സ്ട്രെങ്ത് കിട്ടത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ആളിനെ ഇങ്ങോട്ട് വലിക്കാൻ തുടങ്ങും അതുപോലെ വലിയ ജോലി കുട്ടികൾ ഒരുപാട് വിഷമിച്ചു അതൊക്കെ ഇതൊക്കെ ഒന്ന് എന്ത് ജീവിതമാണ് കുടിച്ച് ഒന്ന് ആസ്വാദനം ഒന്നും ഇല്ല കുറച്ചെങ്കിലും ആസ്വാദനം വേണ്ടേ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഡ്രൈ ആയി പോകത്തില്ലേ ഡ്രൈ ആയിട്ടുള്ള ജീവിതത്തിൽ എന്താണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് മനസ്സിങ്ങനെ കളി ഇങ്ങനെ കളിക്കാൻ തുടങ്ങും അന്നേരത്തേക്ക് നമ്മൾ പറയും ഇല്ല ഇവിടെ പോകണം പോകണം മനസ്സ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സ് സ്ട്രോങ് ആണ് ഒരു എട്ടടി പൊക്കമുള്ള ഒരു നല്ല ബോഡി ബിൽഡറാണ് ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ തീർന്നു അവസാനം എന്താവും ശരി ഒന്ന് സ്മോളടിച്ചിട്ട് പോകാം എന്നാലും ഉടനെ മനസ്സ് പറയാം യെസ് കുറച്ചെങ്കിലും കുടിച്ചിട്ട് നമുക്ക് പോകാമല്ലോ അവിടെ കുടിച്ച് 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 രാത്രിയാവും വീണ്ടും തിരിച്ചു വരും അടി വെട്ട് കുത്ത് എല്ലാം ഇതാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഇതൊക്കെയാണ് നടക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ കള്ളുപിടിക്കുന്നില്ല ഇതൊന്നുമില്ല പക്ഷേ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ സക്സസ്സിന് നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ബ്ലോക്ക് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ ജോലി ചെയ്യാം കുറച്ചും കൂടെ നല്ല രീതിയിൽ ജപിക്കാം നല്ല രീതിയിൽ വായിക്കാം നല്ല രീതിയിൽ പഠിക്കാം ഭഗവാനെക്കുറിച്ച് അറിയാം കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ അന്നേരം എല്ലാം കുറ്റം പറയുന്ന ആരെയാണെന്ന് അറിയാം നമ്മുടെ ശരീരത്തെയാണ് ശരീരത്തിന് ഇത് ശരിയല്ല അതേ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും എന്താണ് നമ്മുടെ ശരീരത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ശരീരത്തിന് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല പ്രശ്നം മനസ്സിനാണ് അതിൻ്റെ അർത്ഥം അസുഖം വരുന്നത് അതൊന്നും ശരീരത്തിൻ്റെ അസുഖം അല്ലേ അസുഖമാണ് പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു നമ്മൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു ശരീരം പോലും ഈ ഒരു ശരീരം പോലും എന്താണ് നമുക്കൊരു തടസ്സമാവത്തില്ല ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ആത്മാവ് ഒന്നും ചെയ്യില്ല ആത്മാവ് ചെയ്യുന്നുണ്ട് ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രവർത്തനമെല്ലാം ഭഗവാന്റെ കയ്യിലാണ് പക്ഷേ ആഗ്രഹം നമ്മുടെയാണ് തീരുമാനങ്ങൾ നമ്മുടെയാണ് ആ ഉറച്ച തീരുമാനമാണ് ആത്മാവിൻ്റെ കയ്യിൽ അന്നേരം മനസ്സിനെ കീഴ്പ്പെടുത്തി മനസ്സ് പറയുന്നതിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതും മനസ്സ് പറയുന്നതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുമ്പോഴാണ് മനസ്സ് അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നത് അന്നേരം നമ്മുടെ ആത്മീയ ബലം കൊണ്ട് നമ്മുടെ ബുദ്ധി സ്ട്രോങ് ആവണം കാരണം ഇപ്പോൾ ആത്മാവ് അകത്ത് സഞ്ചാരിയായിട്ടിരിക്കുകയാണ് ആത്മാവ് ബുദ്ധി വഴി മനസ്സിനെ നിയന്ത്രിക്കണം കാരണം ഈ ഒരു ശരീരത്തിലെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന കുതിരേ പോലെയാണ് ആ കുതിരയുടെ കയറാണ് മനസ്സ് ആ മനസ്സിനെ ആ കയറിനെ പിടിക്കുന്ന ഒരു ഡ്രൈവറാണ് ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധി നമ്മുടെ ബ്രെയിനല്ല മനസ്സിലാക്കിയിരിക്കുക ബുദ്ധി നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ഒരു സെക്ഷനാണ് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ വ്യക്തികൾക്കും ബുദ്ധി കൂടുതൽ കൂടിയും കുറഞ്ഞോക്കിയിരിക്കുന്നത് ഈ ബ്രെയിൻ്റെ സൈസ് അനുസരിച്ചല്ല അത് പ്രോസസ്സിങ് എബിലിറ്റിയാണ് ഈ ബ്രെയിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട് പക്ഷേ ബുദ്ധി യഥാർത്ഥത്തിൽ ബുദ്ധി വരുന്നത് നമ്മുടെ പൂർവ്വജന്മ കർമ്മവും ഒരുപാട് കർമ്മ ഫലങ്ങളുടെയും അതിൻ്റെയൊക്കെ സുഹൃതി അനുസരിച്ചാണ് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മ പെറ്റ കുട്ടികളാണെങ്കിൽ പോലും പൊതുവെ ശരീരഘടനയൊക്കെ ഒന്നാണെങ്കിൽ ട്വിൻസ് ആണെങ്കിൽ പോലും രണ്ടുപേരുടെയും ബുദ്ധി വേറെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പൂർവ്വജന്മവാസന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലവർക്ക് ഒരു ഒരു കാര്യത്തിൽ പെട്ടെന്ന് മനസ്സിലാവും ചിലർ എത്ര തല തല്ലി ഇതായാലും മനസ്സിലാവത്തില്ല അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഓരോ കഴിവുകളാണ് അതൊക്കെ ബുദ്ധിയുടെ അടിസ്ഥാനം അത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു സെക്ഷനാണ് അന്നേരം ആത്മാവ് ബുദ്ധി വഴിയെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമോ പക്ഷെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഒന്നും ഒരു ബന്ധമില്ലാതെ അങ്ങനെ തന്നെ മിണ്ടാതിരിക്കുകയാണ് എന്നിട്ട് ഈ മനസ്സ് മനസ്സിൻ്റെ ഇതനുസരിച്ച് വർക്ക് ചെയ്യുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ബുദ്ധി അല്ല ബുദ്ധി വേറെയാണ് മൈൻഡുമായിട്ട് ഒരു ബന്ധവും കാര്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കൂടുതലും റെപ്പിറ്റേഷൻ അനുസരിച്ച് നട ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ കണ്ണടയുന്നില്ലേ ഈ കണ്ണടയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് വഴിയാണ് അതായത് നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നു അതെല്ലാം സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം ബുദ്ധി ഇതുവരെ നമ്മൾ ആക്സസ് ചെയ്യുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബുദ്ധി സത്യം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല മനസ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു അന്നേരം അന്നേരം തോന്നുന്ന രീതിയിൽ അതിനനുസരിച്ച് പോകുന്നു അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ നമ്മളിങ്ങനെ വലിച്ചു മനസ്സ് കൊണ്ടങ്ങ് കൊണ്ടുപോവുകയാണ് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രീവിയസ് ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ എക്സ്പീരിയൻസൊക്കെ മനസ്സിൽ കിടപ്പുണ്ട് അന്നേരം അതൊന്നും വിടാൻ തയ്യാറല്ല ആ ഇന്ദ്രിയങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇതെല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് ഭഗവാന്റെ ഒരു പ്രസൻസ് കൊണ്ട് എല്ലാം വളരെയധികം ഇപ്പം ഉദാഹരണത്തിന് ഇതൊരു അമേസിംഗ് മെഷീനാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അതായത് ഇന്ദ്രി നമ്മൾ ആത്മാവ് ഇതിനകത്ത് കയറുമ്പോൾ സിപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ആക്റ്റീവ് ആവും നമ്മുടെ കണ്ണുകൾക്ക് കണ്ണിൻ്റെതായിട്ടുള്ള ഒരു ആക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ചെവികൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു ആക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് എന്തിനാണ് നമ്മുടെ ഈ കുതിരയെ നോക്കുകയാണെങ്കിൽ രഥത്തെ നോക്കുകയാണെങ്കിൽ രഥത്തിൽ നോക്കുകയാണെങ്കിൽ ജാഗ്രത സുശുദ്ധി സ്വപ്നം ഇതല്ലേ ഇതെല്ലാം ആത്മാവിൻ്റെ ബോധത്തിനെ കുറിച്ചാണ് ഈ ആത്മാവിൻ്റെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തലങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ പോയിൻറ്റ്സ് ഇട്ട് ടോപ്പിക്ക് കൺഫ്യൂസ് ആയിപ്പിക്കേണ്ട നമ്മൾ ഓരോ മെല്ലെ മെല്ലെ അതിലോട്ട് പോകാം ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യേണ്ട മെല്ലെ മെല്ലെ ആ ഒരു ഫ്ലോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വഴി ഇങ്ങനെ ഇങ്ങനെ പോകും പിന്നെ ഒന്നും മനസ്സിലാവത്തില്ല അന്നേരം ആ ഒരു ആത്മാവ് ഈ രഥം നോക്കുകയാണെങ്കിൽ ആ രഥത്തിനകത്ത് കുതിരകളുണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് ആ ഒരു ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ ആ കുതിരയിൽ നിന്ന് ഉപമിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുതിര എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുകയാണ് കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക എന്തിനാണ് ഒരു ഒരു തേരാളിയുടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുതിര ചിലപ്പോൾ അങ്ങോട്ടോടും ചിലപ്പോൾ ഇങ്ങോട്ടോടും അതിനെ പിടിച്ച് നിയന്ത്രിക്കണം അല്ലാതെ കുതിരകൾ ഇങ്ങനെ ചത്തല്ല ഇരിക്കുന്നത് കുതിരകൾ ആക്റ്റീവ് ഫോഴ്സാണ് അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ഫോഴ്സാണ് ഭഗവാന്റെ ഒരു സ്പർശനം കൊണ്ട് പരമാത്മാവിൻ്റെ ഇതുകൊണ്ട് അതങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ പിടിച്ചു നിർത്തണം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അനിയന്ത്രിതമായിട്ട് അത് പോകാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് നമ്മൾ പോലും അറിയാതെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ വഴിയിലേക്ക് പോകുന്ന ഒരു ത്വര ഇന്ദ്രിയങ്ങൾക്കുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതായത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമേസിങ് മെഷീനാണ് നമ്മുടെ ബോഡി നമ്മുടെ കണ്ണുകൾ മൂക്ക് നാക്ക് തൊക്ക് കൈകൾ എല്ലാം ഇപ്പം നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ ആരെങ്കിലും നിയന്ത്രിക്കുന്നതാണോ എല്ലാ കണ്ണുകൾ ചെവി എല്ലാം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അന്നേരം ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഒരു യോഗി പരമയോഗി ഒരു പരമഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്ന പോലെയാണ് ഈ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് അവൻ അനക്കാതെ ഒരു ഇന്ദ്രിയങ്ങളും അനങ്ങത്തില്ല അന്നേരം ഈ ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും സത്വ ഗുണത്തിൽ ഉണർന്ന് കണ്ണുകൾക്കൊക്കെ ഒരു തേജസ് കാണും ചെവിയിലൊക്കെ ഒരു ഉണർവ് കാണും എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ബെസ്റ്റായിട്ട് പ്രവർത്തിക്കും ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അവർക്ക് പറ്റത്തില്ല എന്താണ് കുതിരകളെല്ലാം പല ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവിക്കുന്നത് പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അനങ്ങാതെ ഇരുന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും അതാണ് ഇന്ദ്രിയ വിജയം എന്ന് പറയുന്നത് ആ ഒരു വിജയം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവനെയാണ് സ്വാമി എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെ ഒന്നും സ്വാമി എന്ന് പറയാൻ അതിനുള്ള അർഹത നമുക്കില്ല അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഭക്തജനങ്ങളെല്ലാം അനുഗ്രഹിക്കുവാണെങ്കിൽ ഗുരുവായപ്പൻ്റെയും ഗുരുവിൻ്റെയും കൃപ കൊണ്ട് ആ ഒരു പദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മളെല്ലാവരും ആ ഒരു പദവിയിലേക്ക് എത്തണം കാരണം ഈ ശരീരവും നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളെ ഇങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് ആ ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചഴിച്ചോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ടങ്ങ് പോവുകയാണ് അന്നേരം ഭഗവാൻ കൃഷ്ണൻ ഭഗവദ്ഗീതയിൽ പറയുന്നത് ഈ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൽ നമ്മുടെ ഇത്രയും ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൽ മനസ്സ് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ആ വഴി മനസ്സിനെ ഇന്ദ്രിയ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് എന്നിട്ട് മനസ്സ് പോയാൽ എന്താണ് പ്രശ്നം മന ഏവഹി ഹി മനസ്സ് എവിടെയാണോ നമ്മൾ എവിടെയാണ് എവിടെയാണോ നമ്മുടെ മനസ്സ് അവിടെയാണ് നമ്മൾ ഇപ്പം പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇവിടെയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സ് ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെയല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് മനസ്സിനകത്താണ് എല്ലാം ഇരിക്കുന്നത് മനസ്സിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് നമ്മുടെ ബന്ധനത്തിന് കാരണമാകും പിടിച്ചില്ലെങ്കിൽ ഇത് മനസ്സിനെ നമ്മൾ നല്ലതുപോലെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഈ മനസ്സ് നമ്മുടെ മോക്ഷത്തിനും കാരണമാണ് അന്നേരം നമ്മുടെ പ്രശ്നം ശാരീരിക പ്രശ്നമല്ല അല്ല സാമ്പത്തിക പ്രശ്നം ഇതെല്ലാം പ്രശ്നമായിട്ട് തോന്നുന്നത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ് അന്നേരം മനസ്സിനെ നമ്മളൊന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ഇനി നേടാനായിട്ടൊന്നുമില്ല മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമ്മൾക്ക് ഭഗവാന്റെ ആ ഒരു സ്പർശനം അനുഭൂതിയൊക്കെ ലഭിച്ചു തുടങ്ങും പിന്നെ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ഭഗവാൻ മുന്നിൽ വന്ന് നിന്നാലും നമുക്ക് മനസ്സിലാവത്തില്ല ഇത് ഭഗവാനാണെന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മനോനിയന്ത്രണത്തിനാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗവതം ആയാലും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് പക്ഷേ മറ്റ് ധർമ്മത്തിലെ ഗ്രന്ഥങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും ഡീപ്പായിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് സമയം സാഹചര്യമനുസരിച്ച് അനുസരിച്ച് ദേശകാല പാത്രമനുസരിച്ച് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രത്തോളമാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പക്ഷേ നമ്മുടെ വൈദിക സംസ്കാരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ആണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ വളരെ ഡീപ്പാണ് അതൊക്കെയാണ് നമ്മുടെ സ്വത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം മതങ്ങളും അതൊക്കെ വിദേശ ഉണ്ടായിട്ടും അവരൊക്കെ യോഗയോട് ആകൃഷ്ടരാകുന്ന എന്തുകൊണ്ടാണ് യോഗയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ യോഗ വഴി നമ്മുടെ ആ ഒരു ധ്യാനം വഴി ഭക്തിയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും നമ്മുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ വഴി യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുന്നൊരു സംഭവമാണ് ഭഗവാനെ പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെയും പിടിക്കാൻ പറ്റും ആ ഒരു സ്വമേധയാ നമുക്ക് ആ ഒരു സ്വത്ത് ലഭിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ പിടിക്കുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് നമുക്കൊരു സംതൃപ്തി ലഭിക്കുന്നില്ല പക്ഷെ മറ്റ് യോഗ പദ്ധതികളൊക്കെ ഇങ്ങനെ ഭഗവാനെ പിടിക്കുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ഭക്തിമാർഗം ഭഗവാനുമായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഭഗവാനെ പിടിക്കാൻ പറ്റും കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ നമ്മളിവിടെ മൂക്കിൻ്റെ തിരിക്കുകയാണ് പക്ഷെ പിടിക്കുന്നില്ല പിടിക്കാത്തത് കാരണം എന്താണ് നമ്മൾ ഒരു അനുഭൂതി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഒരു ഭക്തൻ ഭഗവാനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരു യോഗമാർഗത്തിലൂടെ ഒരു ധ്യാനയോഗിക്ക് ലഭിക്കുന്ന അതേ ആനന്ദം അതിനെക്കാട്ടി എത്രയോ ഉപരി ആനന്ദം ഭഗവാനുമായിട്ടുള്ള ആ ഒരു സാക്ഷാത്കാരത്തിൽ ഭഗവാൻ്റെ ആ ഒരു സാമീപ്യത്തിലൂടെ നമുക്ക് അത്യധികം ആനന്ദം ലഭിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതായത് ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ നമ്മുടെ മനസ്സിനേക്ക് നീന്തി ഇനി എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് മനസ് ഭഗവാൻ പറയുന്നു പ്രാക്ടീസോടുകൂടിയും കൂടിയും ഡിറ്റാച്ച്മെൻറ്റോടും കൂടിയെന്നാണ് പറയുന്നത് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യത്തെ മനസ്സിൽ നിന്ന് അകറ്റുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തിരക്കിൽ ഓക്കെ ചോദ്യം പോയി അന്നേരം തിരക്കുള്ള സമയത്തും തിരക്കില്ലാത്ത സമയത്തും എപ്പോഴാണെങ്കിലും പൊതുവെ നമ്മൾ കേൾക്കാറില്ലേ ഐഡിൽ മൈൻഡ് ഇസ് ഡെവിൽസ് വർക്ക്ഷോപ്പ് അതായത് നല്ലൊരു രീതിയിലുള്ള ഒരു എൻഗേജ്മെൻ്റ് കൊടുക്കാത്ത മനസ്സ് വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താൻ്റെ വീടാണെന്നാണ് പറയുന്നത് മനസ്സിൽ പല ചിന്തകളും വന്ന് എല്ലാം കുളമാക്കിക്കളയും അതുകൊണ്ട് മനസ്സിനെ വെറുതെ ഇരിക്കാൻ അനുവദിക്കരുത് മനസ്സിനെ വെറുതെ ഇരിക്കാൻ അനുവദിക്കെന്ന് പറഞ്ഞാൽ മനസ്സെങ്ങനെയാണ് പിടിക്കുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് അവിടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ വെറുതെ വിടുകയാണ് അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ജപിക്കുമ്പോഴും നമ്മുടെ മനസ്സതിലല്ലെങ്കിൽ എന്താവും നമ്മൾ മനസ്സിനെ എൻഗേജ് ചെയ്യുന്നില്ല മനസ്സിനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് അന്നേരം കൊണ്ട് ആ ചെ ചെകുത്താൻ്റെ പണിപ്പുര അന്നേരം നാവ് കൊണ്ട് നമ്മൾ ജപിക്കുന്നുണ്ടെങ്കിലും എന്താണ് നാവ് കൊണ്ട് നമ്മൾ ജപിക്കുന്നുണ്ടെങ്കിലും മനസ്സ് അവിടെ അല്ലെങ്കിൽ എന്താണ് മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുകയാണ് അതാണ് പ്രശ്നം അന്നേരം മനസ്സിനെ നമ്മൾ വേണ്ട രീതിയിൽ എൻഗേജ് ചെയ്യുന്നില്ല മനസ്സ് എപ്പോഴും ആവുന്ന ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയ ആസ്വാദനം വരുന്ന വിഷയങ്ങളിൽ മാത്രമേ മനസ്സ് പൂർണ്ണമായിട്ടും ഉറക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം വരുമ്പോൾ നമുക്കിഷ്ടമുള്ള ടി വി ഷോസ് കാണുമ്പോൾ മനസ്സ് ഇങ്ങനെ സ്പോഞ്ച് മാതിരി ഇങ്ങ് പോകുന്നുള്ളതാണ് വെള്ളത്തിൽ മുക്കുന്ന മാതിരി എല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കും എന്നുള്ളതാണ് അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമല്ല അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും മനസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും കാരണം ഈ മനസ്സാണ് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ബന്ധനത്തിനും കാരണം ഇതാണ് മോക്ഷത്തിനും കാരണം ഇതാണ് യഥാർത്ഥ വിലങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ചെയിൻ എന്ന് പറഞ്ഞ ഈ മൈൻഡാണ് ഈ മൈൻഡിനെ നമ്മൾ രക്ഷിച്ച് ഈ മൈൻഡിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മോക്ഷം ഈ മൈൻഡാണ് സത്വഗുണം പിടിക്കുന്നത് രജോഗുണം പിടിക്കുന്നത് തമോ ഗുണം പിടിക്കുന്നത് ഈ മൈൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സത്വ സത്വഗുണശീലരാകുന്നതും രജോഗുണത്തിലാകുന്നതും തമോ ഗുണത്തിലാകുന്നതും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഈ സത്വഗുണം രജോഗുണം തമോ ഗുണം എങ്ങനെയാണ് മനസ്സെടുക്കുന്ന തീരുമാനം അനുസരിച്ച് സത്വ ഗുണത്തിൻ്റെ സാഹചര്യങ്ങൾ തീരുമാനിക്കും രജോ ഗുണത്തിൻ്റെ സാഹചര്യങ്ങൾ തീരുമാനിക്കും തമഗുണത്തിൻ്റെ സാഹചര്യങ്ങൾ തീരുമാനിക്കും പിന്നെ സാഹചര്യങ്ങൾ എന്തു ചെയ്യും മനസ്സിനെ തീരുമാനിക്കും മനസ്സിൻ്റെ ചിന്തകളെ തീരുമാനിക്കും ആദ്യം നമ്മൾ ആരുമായിട്ട് സംഗമിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്നിട്ട് ആരുടെ സംഘമാണോ നമ്മൾ എടുക്കുന്നത് ആ സംഘം നമ്മുടെ ചിന്തകൾക്ക് പ്രചോദനമായിട്ട് മാറും ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സത്സംഗത്തിലാണെങ്കിൽ ആ സത്സംഗത്തിലുള്ള ആ ഒരു ചിന്തകൾ നമുക്ക് എന്താവും നമുക്ക് പ്രചോദനമാവും സത്വുണത്തിൽ ഇരിക്കാൻ വേണ്ടി അതേ സമയത്ത് അസത് സംഘമാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു സംഘത്തിലുള്ള ചിന്തകൾ അസത് ചിന്തകളെ കൂടുതൽ കൂടുതൽ എന്തായിരിക്കും നമ്മളെ പ്രേരിപ്പിക്കും ഇനി രജോഗുണം ഗുണം സത് എന്താണ് അത് മുന്നോട്ട് നമുക്ക് ഭഗവത്ഗീതയിൽ പഠിക്കാൻ പറ്റും പക്ഷേ സത്വഗുണത്തിലുള്ള പൊതുവേ ഒരു നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പൊതുവേ നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കും അമിത ആഗ്രഹങ്ങളൊന്നും കാണത്തില്ല കാമം കാണത്തില്ല ക്രോധം കാണത്തില്ല മോഹം കാണത്തില്ല ലോപം കാണത്തില്ല മതമാത്സല്യമൊന്നും കാണത്തില്ല അതാണ് സത്വഗുണത്തിലുള്ള മനസ്സ് അങ്ങനെയുള്ള മനസ്സിലെന്ത് പറ്റും ദൈവിക കാര്യങ്ങളൊക്കെ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് മനസ്സിലാവും അവർക്ക് എപ്പോഴും ഒരു ശാന്തത സമാധാനം എപ്പോഴും കാണും ടെൻഷൻ ഒരിക്കലും കാണത്തില്ല സത്വഗുണത്തിലുള്ളവർക്ക് രജോ ഗുണത്തിലുള്ളവർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജോ ഗുണത്തിലുള്ളവർക്ക് എപ്പോഴും റിസൾട്ടിനെ കുറിച്ചാണ് ചിന്ത അവർ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നത് സത്വഗുണത്തിലുള്ളവർ മിണ്ടായിരിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത് അവർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ റിസൾട്ടിനോട് ആസക്തരല്ല എന്നിട്ട് നമ്മൾ വിചാരിക്കും എന്താ ജോലി ചെയ്യണം പക്ഷേ സാലറി വേണ്ട എന്താണോ ജോലി ചെയ്താൽ സാലറി ലഭിക്കും പക്ഷേ എപ്പോഴും സാലറിയെക്കുറിച്ച് ചിന്തിക്കണോ ഇതാണ് പറയുന്നത് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക സാലറിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ചിന്തിച്ചാലും ഇല്ലെങ്കിലും സാലറി വരും അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മാക്സിമം ഹാർഡ് വർക്ക് ഇടുന്നുണ്ട് ഹാർഡ് വർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃഷിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് വിളവെടുക്കാൻ പറ്റും നമുക്ക് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു ചെയ്തു എങ്കിൽ പിന്നെ റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കർമ്മണേവാധികാര മാ ഫലേഷു കഥാചന ആ ഫലം നൽകുന്നത് ഭഗവാനാണ് അത് നമ്മൾ മനസ്സിലാക്കി അതാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ പക്ഷേ രജോഗുണത്തിലുള്ളവർക്ക് എന്താണ് എപ്പോഴും റിസൾട്ടിനെ കുറിച്ചാണ് ചിന്ത കാശ് എവിടെ നിന്ന് കിട്ടും കാശ് എവിടുന്ന് കിട്ടും കാശ് എവിടെ നിന്ന് കിട്ടും എളുപ്പത്തിൽ കാശ് എവിടെ നിന്ന് ഒപ്പിക്കാം ഇങ്ങനെ പല ഇതും കാണും പക്ഷെ ഇത് വൺ ഓഫ് ദ ഒരു ഒരു ഉദാഹരണമാണ് കാശ് ഉണ്ടാക്കണം പക്ഷെ ജോലി ചെയ്യാൻ താല്പര്യമില്ല അന്നേരം പല ആൾക്കാരും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് യുവാക്കൾ പേരൊക്കെ അവർ ജോലി ചെയ്യാൻ തയ്യാറല്ല ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരെ പക്ഷെ അതൊന്നും എനിക്ക് പെട്ടെന്ന് കൂടുതൽ കാശുണ്ടാക്കണം അങ്ങനെയുള്ള ചിന്ത അവർ സാധാരണ ജോലി പോലും ചെയ്യത്തില്ല അവർക്ക് വലിയ വലിയ കാശ് സാലറി ഒക്കെ വേണം പക്ഷേ ഏതൊരു ജോലി ചെയ്താലും അതൊരു ജോലി തന്നെയാണ് അല്ലേ എന്തെങ്കിലുമൊക്കെ ലഭിക്കും അവരുടെ മനസ്സതിൽ ഉറയ്ക്കുന്നില്ല അവർക്ക് വലിയ കൂടുതൽ കാശ് വേണം ഡിജിറ്റ്സ് കൂടുതൽ വേണം പക്ഷേ ആ ഡിജിറ്റ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള യോഗ്യത നേടിയെടുക്കാൻ എന്ന് വെച്ചാൽ അതുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്ക് കൂടുതൽ ശമ്പളം ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഏത് വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു ശമ്പളം ലഭിക്കും അന്നേരം ഇവരെപ്പോഴും ഫലത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ കാശ് വേണം കാശ് വേണം കാശ് വേണം കാശ് വേണം കാശ് വേണം അത്യാഗ്രഹം ഉള്ളത് വെച്ച് തൃപ്തിയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല ഇപ്പോൾ എത്ര വലിയ വീടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പല പ്രാവശ്യം ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു മുറിയിലായിരിക്കും കൂടുതൽ സമയം കിടക്കുന്ന സമയത്ത് ഒരു കട്ടിലിൽ കിടക്കുന്നു നിൽക്കുന്ന സമയത്ത് കുറച്ച് മൂന്നടി മണ്ണിൻ്റെ ചുറ്റു ആണ് നമ്മളിരിക്കുന്നത് അന്നേരം ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു ചുമ്മാ തത്വം മാത്രമല്ല ഇത് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആചരിക്കും എന്തിനാണെന്നറിയോ ഭക്തനായില്ലെങ്കിലും ഭഗവാൻ്റെ അടുത്ത് പോയില്ലെങ്കിലും ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടി ആഹാരം കഴിച്ച് ജീവിക്കാൻ പറ്റും നമുക്ക് കഞ്ഞി കുടിച്ചെങ്കിലും ജീവിക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിലാണ് ഓട്ടത്തിൽ എന്തിനു വേണ്ടി കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ എന്നിട്ട് കാശ് കിട്ടുമോ എന്ന് വെച്ചാൽ അതുമില്ല എന്നിട്ട് കാശ് കെട്ടിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരുന്ന് എന്തെങ്കിലും കഴിക്കാനുള്ള സമയമുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറിലും ഒരു പതിനാറ് മ മണിക്കൂറൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ആകെ കിട്ടുന്ന എട്ട് മണിക്കൂറിൽ ഉറങ്ങുമോ കഴിക്കുവോ കുളിക്കുകയോ അതോ വീട്ടുകാരോട്ട് സംസാരിക്കുകയോ അതോ ടി വി കാണോ ഇതെല്ലാവരും കൂടെ ഒന്നിച്ചേ ദൈവീത ആരെയും കളിയാക്കാൻ വേണ്ടിയല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് സത്യമല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പതിനാറ് മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ബോംബെ കണ്ടിട്ടുണ്ട് ട്രാവലിംഗ് ഇതെല്ലാം ഉൾപ്പെടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പതിനാറ് മണിക്കൂർ കഴിയുമ്പോഴാണ് വീട്ടിൽ വരുന്നത് എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഴിക്കുമ്പോൾ കഴിക്കണം വീട്ടുകാരോട്ട് സംസാരിക്കുമ്പോൾ വീട്ടുകാരോട്ട് സംസാരിക്കണം ഉറങ്ങുമ്പോൾ ഉറങ്ങണം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയുടെ മുമ്പിലിരിക്കും ടി വി കാണുമ്പോൾ ടി വി കാണുക പക്ഷേ ഇതെന്താ ടി വി മുന്നേ വെച്ചേക്കും ആഹാരവും കഴിച്ചുകൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യും ശ്രദ്ധ ഇവിടെ കേൾക്കുന്നുമുണ്ട് കഴിക്കുന്നുമുണ്ട് ഫുഡ് നല്ലപോലെ ഡൈജസ്റ്റ് ആവുമോ അതില്ല നല്ലപോലെ കേൾക്കുന്നുണ്ടോ അതുമില്ല കാണുന്നുണ്ടോ അതുമില്ല അതിൻ്റെ ഇടയിൽ ഉറങ്ങി കൂടെ പോകും ഇതാണ് നിർഭാഗ്യവശാൽ ഇന്നത്തെ ജീവിതം ബഹുശാഖാ ഹി അനന്താ പല പല ആയിട്ട് നമ്മുടെ മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ വിചാരിക്കും ഇത് നല്ലതല്ലേ മൾട്ടി ടാസ്കിങ് എന്ന് പറയാ മൾട്ടി ടാസ്കിങ് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിലും പെർഫെക്ഷൻ ഇല്ല അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പണ്ടത്തെ കിൽക്കൻ സിനിമയിൽ കണ്ടില്ലേ തിലകൻ ചോദിക്കുകയാണ് തുണി കഴുകിയോ തുണി കഴുകിക്കൊണ്ടിരിക്കുവായിരുന്ന അന്നേരമാണ് ഇത് കഴുകാൻ പറഞ്ഞത് ഇത് ചെയ്തോ മാർക്കറ്റിൽ പോയോ മാർക്കറ്റിൽ പോയിക്കൊണ്ടായിരുന്നപ്പോഴും ഇത് ചെയ്യാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തതോ ഇല്ല കുക്കിങ് ചെയ്തില്ല ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാം ചെയ്യുന്നുണ്ട് ഓടിച്ചാടി രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നുണ്ട് അതൊക്കെ ഭയങ്കര കോമഡിയാണ് പറയുന്നത് എന്തോ വലിയ ഹെൽത്ത് കിട്ടുമെന്ന് ഇതൊക്കെയാണ് വിചാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ നല്ലപോലെ ശരീരം അറങ്ങി എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ അതും എന്നിട്ട് ഫുഡിൽ കൺട്രോൾ ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല അന്നേരം ബോഡി ഫിറ്റ്നസ് ഇല്ല മൈൻഡ് സ്റ്റേബിൾ അല്ല എന്നിട്ട് റൂട്ടിൽ ചെയ്യേണ്ട ആ അധ്യാത്മിക കാര്യം ചെയ്യുമെന്ന് വെച്ചാൽ അതുമില്ല അന്നേരം നമ്മുടെ ഒരു വണ്ടി എല്ലാ ടയറുകളും പല പല ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിക്കാൻ പോകുന്ന യുവാക്കളോട് എന്താണ് ഒരു ഉപദേശം വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഉത്തരവാദിത്വം ഉള്ള ഒരു വഴിയാണ് അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ച് കണ്ട് ആ ഒരു തീരുമാനം എടുക്കുക വളരെ ആണ് കാരണം ഇപ്പം ഞാൻ ഇങ്ങനെ ആശ്രമ ജീവിതം നയിക്കുകയാണ് അഥവാ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കാം അല്ലേ പ്രശ്നമൊന്നുമില്ല പക്ഷേ വിവാഹ ജീവിതത്തിൽ നമ്മൾ നമ്മളെ ആശ്രയിച്ച് നമ്മളെ വിശ്വസിച്ച് ഒരാളും കൂടെ നമ്മുടെ ജീവിതത്തിൽ വരികയാണ് അന്നേരം നമ്മുടെ ഉത്തരവാദിത്വം കൂടുതലാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അന്നേരം ഉത്തര ആണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം വേണമെന്നാണ് പറയുന്നത് പെൺകുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വേണ്ടുന്നത് ആൺകുട്ടികൾക്കാണ് അന്നേരം ആൺകുട്ടികൾ കൂടുതൽ പക്വത കാട്ടണം കൂടുതൽ ക്ഷമാശീലരായിരിക്കണം അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ വിചാരിക്കും പെൺകുട്ടികളിലല്ലേ നമ്മൾ കൂടുതൽ ക്വാളിറ്റീസ് എക്സ്പെക്റ്റ് ചെയ്യുക അതല്ല ആക്ച്വലി ആൺകുട്ടികൾ കൂടുതൽ ക്വാളിറ്റീസ് വേണം അതിനെക്കുറിച്ച് മനസ്ബൃതിയിൽ തന്നെ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങളുണ്ട് പറയുന്നത് നല്ല സത്സ്വഭാവിയായിട്ടുള്ള ഒരു ആൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ പെൺകുട്ടി കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുന്ന നല്ലതെന്നാണ് പറയുന്നത് എന്നാൽ ഇങ്ങനെ പറയുന്നത് അതങ്ങനെയാണ് കാരണം ആ അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിലായിരുന്നു പെൺകുട്ടി ഇനി ആ പെൺകുട്ടി അടുത്ത ഈ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ് അന്നേരം ആ ഭർത്താവിനെ കൂടെ പോറ്റേണ്ട ഒരു അവസ്ഥയാണ് പെൺകുട്ടിയെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം കഴിച്ചത് അന്നേരം ആ ഒരു പെൺകുട്ടി ജീവിതത്തിൽ വരുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് അന്നേരം എന്തൊക്കെയാണ് കൂടുതൽ ക്ഷമ പഠിക്കണം ഒരിക്കൽ ഒരിക്കൽ സോക്രേറ്റിസിൻ്റെ അടുത്ത് ഒരു ഡിസൈപ്പിൾ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു അല്ല ക്ഷണിക്കണം ഒരു അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് മകൻ വന്നിട്ട് പറയാണ് അച്ഛ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അച്ഛൻ്റെ ഉപദേശം എന്താണെന്ന് പറഞ്ഞു അന്നേരം അച്ഛൻ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു സോറി പറയടാ അവർ സോറി പറയണോ അവർ സോറി എന്ത് ഞാൻ എന്ത് തെറ്റി ഞാൻ വിവാഹത്തിനെ കുറിച്ച് ചോദിച്ചതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചത് അല്ല നീ സോറി പറ അന്നേരത്തിൽ പറഞ്ഞു എന്താണ് ഞാൻ എന്ത് തെറ്റിയിട്ടാണ് സോറി പറയണതെന്ന് ചോദിച്ചു എടാ നീ സോറി പറയാൻ പറഞ്ഞു അവസാനം ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞപ്പോഴേ ശരി സോറി ആ ഇതാണ് ആദ്യത്തെ ലെസൺ നീ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും സോറി പറയാൻ പഠിക്കണം അന്നേരം നമ്മുടെ അമ്മമാരുടെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് അമ്മമാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് അന്നേരം അവർക്ക് പല കാര്യങ്ങളും നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും പാടില്ല അവരെപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൂടാതെ ഈ ഒരു പൊതുവെ നേച്ചർ ഇതാ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പൊതുവെ ആ ഒരു കൂടി രണ്ടുപേരും കൂടെ പോകണമെങ്കിൽ ഒരാൾ നല്ല ക്ഷമ പാലിച്ചേ പറ്റൂ അത് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഹസ്ബൻഡിൽ നിന്ന് തന്നെ അതുകൊണ്ട് ഒരിക്കലും ആ വീട്ടിനെ കുറിച്ചുള്ള ഒരു ആൻസൈറ്റി വീട്ടിനെ വീട് നട നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ആൻസൈറ്റി ഒരിക്കലും ഭാര്യമാരുടെ മേലിലാകരുത് ഭാര്യമാരുടെ മുകളിൽ ആകരുത് അവർക്ക് അതിനെക്കുറിച്ചൊരു ടെൻഷൻ നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രജി പറയുന്നത് അതായത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണം പുറത്തുനിന്ന് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു ഹസ്ബൻഡ് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടൊന്നും അറിയാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അത്ര ഭംഗിയായിട്ട് ആ ഒരു ഹസ്ബൻഡ് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കണം ഇനി വീട്ടിലെ അമ്മ എന്തു ചെയ്യും വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കും അതാണ് നമ്മൾ നിക്കേണ്ടത് അന്നേരം ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഇതാണ് അന്നേരം വൈഫ് പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അതാണ് വേണ്ടത് രണ്ടും തെറ്റില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല രണ്ടുപേരും ചിലപ്പം വർക്ക് ചെയ്യുമായിരിക്കും അന്നേരം രണ്ടുപേരും വർക്ക് ചെയ്യുവാണെങ്കിലും വീട്ടിലെ കാര്യവും നോക്കണം കാരണം നമ്മൾ പുറത്തു പോയി രാജ്യമെല്ലാം കീഴടക്കി വരുമ്പോൾ നമ്മുടെ നമ്മുടെ കൊട്ടാരം പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ യഥാർത്ഥ സ്വത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് നമ്മുടെ കുടുംബമാണ് അന്നേരം പുറത്ത് ഒരാൾ പോകുന്ന സമയത്ത് നല്ലൊരു ടീം വർക്ക് വേണം ഹസ്ബൻഡും വൈഫും ഒരാൾ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ കാര്യം നല്ലപോലെ നടത്താൻ ഒരാൾ വേണം അത് എങ്ങനെ ചെയ്യുന്നു അതൊന്നും വിഷയമല്ല സത്യമായിട്ട് അതിൻ്റെ അർത്ഥം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ വൈഫ് വീട്ടിയിരിക്കുന്ന തെറ്റില്ല വൈഫ് വർക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല വൈഫ് പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വീട്ടിയിരിക്കുന്ന തെറ്റില്ല അതിനൊന്നും ഒരു ഇത് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഹസ്ബൻഡും വൈഫും എന്ന് പറയുമ്പോൾ രണ്ട് ശരീരമാണ് രണ്ട് ആത്മാവാണ് രണ്ട് ശരീരമാണ് പക്ഷേ രണ്ടുപേരുടെ മനസ്സൊന്നായിരിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സൊന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശം ഒന്നായിരിക്കണം ഉദ്ദേശം എന്താണ് ഭഗവാനെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദുവാക്കി ജീവിക്കുക ശാന്തതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുക നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുക അത്യാഗ്രഹമൊന്നും പാടില്ല അങ്ങനെയുള്ള ഇതൊക്കെ എന്നിട്ട് അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് എനിക്കറിയാം ഇത് ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മൾ ഹരേ ഭക്തർ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈയിടയ്ക്ക് ഒരു വീഡിയോ നമ്മൾ കാണിച്ചില്ലേ അതിൽ ഒരു ഹരേ കൃഷ്ണഭക്തൻ്റെ വീട് നമ്മൾ കാണിച്ചു മെനഞ്ഞാമത്തെ ആ വീഡിയോയിൽ അങ്ങനെയുള്ള ഭക്തജനങ്ങളോടൊക്കെ ചോദിക്കുക എങ്ങനെയാണ് ആ ഒരു ഫാമിലി ലൈഫിലും ഭഗവാനെ കേന്ദ്ര ബിന്ദുവാക്കി വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ ജീവിക്കേണ്ടത് ദേവഹൂതി ദേവിയുടെ കാര്യം തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരിക്കലും ഒരു ചർച്ച ചെയ്യാം ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ശ്ലോകം നമുക്ക് ചർച്ച ചെയ്യാം ധൃതവ്രതേന ഹി മയാംസി ഗുരവോ നയാ മാനിത നിർവ്യലീകന ഗൃഹീതം പ്രദർശിത ഭാരതവ്യവദേശേനർ ദൃശ്യതേയത്രീ സ്ത്രീ ശൂദ്രാദി ഭരിപ്യതേ ഭരിപ്യത വിവർത്തനം ശിലപ്രകൂപ്പാജി വിവർത്തനത്തിലും വിഭാവത്തിലും എന്താ പറഞ്ഞാൽ നമുക്ക് നോക്കാം ഞാൻ ശിക്ഷണ ശിക്ഷണാപരമായ കർക്കശ്യ ശബദ വിധേയനാകയാൽ വേദങ്ങളെയും ആത്മീയ ആചാര്യനെയും യജ്ഞവേദികളെയും വിനീതമായി ആരാ ആരാധിക്കുകയും അനുശാസനങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു എന്നാലും വ്യാസമഹർഷി വ്യാസമഹർഷിക്ക് സംതൃപ്തി ഇല്ലാത്തതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ഗുരുവിന്റെ കർക്കശ നിയമ നിബന്ധനകളെ ഒന്നും സ്വീകരിക്കാതെ അത് ചെയ്തില്ലെങ്കിൽ സംതൃപ്തി ലഭിക്കത്തില്ല അതായത് സംതൃപ്തി എന്ന് പറയുന്ന എന്തിൻ്റെ ഇതാണ് ആത്മാവിന് ലഭിക്കുന്ന ആ ഒരു സംതൃപ്തി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ആത്മാവ് സംതൃപ്തമാകണമെങ്കിൽ എന്താണ് ആത്മാവ് അസംതൃപ്തമാകുന്ന സാഹചര്യത്തിൽ നിന്നും ആത്മാവ് ആത്മാവിനെ പിൻവലിപ്പിക്കണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നേരം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശിഷ്യനാകണം ഒരു ഗുരുവിൻ്റെ കീഴിൽ ഇരുന്നു കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഡൂസ് ആൻഡ് ഡോൺസ് ഇത് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് മനസ്സിലായിരിക്കണം അതൊരു ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് അത് പഠിക്കണം എന്നാണ് പറയുന്നത് എന്തിനാണ് ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിക്കേണ്ടത് കാരണം മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഞാൻ നിങ്ങളോട് എല്ലാം ഇത് പറയുന്നു മനസ്സിനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷേ എൻ്റെ കാര്യം വരുമ്പോഴും എന്തായിരിക്കും മനസ്സ് വളരെ ശക്തമായിരിക്കും പക്ഷെ ക്രമേണ ക്രമേണ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കണം പരിശ്രമിക്കുകയല്ല വീഴ്ത്തണം മനസ്സിനെ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പം ഉദാഹരണത്തിന് നമുക്ക് ഒരു കാര്യം ഇഷ്ടമാണ് ഗുരുവിന് ആ കാര്യം ഗുരുവിനെ ലക്ഷ്യമിക്കണം നമുക്കൊരു കാര്യം ഇഷ്ടമാണ് മനസ്സിനത് ഇഷ്ടമാണ് പക്ഷേ നമുക്ക് നമുക്കറിഞ്ഞുകൂടാം ഇത് നമുക്ക് നല്ലതല്ല എന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടാം അന്നേരം നമ്മുടെ പോരായ്മകളും നമ്മുടെ നല്ലതും നമ്മുടെ ഫോൾട്ടും നമ്മുടെ പോസിറ്റീവും സെക്കൻഡ് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒരു കോച്ചിൻ്റെ ആവശ്യം ഒരു ലൈഫ് കോച്ചിൻ്റെ ആവശ്യം ലൈഫ് കോച്ചാണ് ഗുരു എന്ന് പറയുന്നത് എന്താണ് ആ ഗുരുവിൻ്റെ ഉദ്ദേശം കാരണം നമ്മളെക്കുറിച്ച് നമുക്ക് എപ്പോഴും നല്ല അഭിപ്രായമായിരിക്കും നമ്മളെക്കുറിച്ച് നമ്മൾ എപ്പോഴും നല്ലതേ ചിന്തിക്കൂ അപ്പം ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും നമ്മൾ ചുറ്റുമുള്ള എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തും ഇപ്പം ചോദിക്കുന്നു അങ്ങയുടെ ഗുരു ആരാണ് എനിക്ക് ഹിസോളിനസ് ജയപ്രതാകസ്വാമി സ്വാമി മഹാരാജ് അദ്ദേഹം എൻ്റെ ദീക്ഷാ ശ്രീല പ്രൂപാജി എൻ്റെ ശിക്ഷാഗുരുവാണ് ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം ഞാൻ പഠിക്കുന്നു അതുകൂടാതെ ഇവിടെ എനിക്ക് ഹിസ്ക്രീസ് ലോഹിതാക്ഷൻ പ്രഭുണ്ട് അദ്ദേഹമാണ് ഇവിടുത്തെ ഹിസ്കോൺ ഗുരുവായൻ്റെ ഒക്കെ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം ഞാൻ എടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഹിസോലിനസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജ് അദ്ദേഹം കേരളത്തിൻ്റെ മുഴുവൻ ഹെഡാണ് അന്നേരം ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവരെ കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അന്നേരം ഞാനും ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെയാണ് അന്നേരം ഹിസോളിനസ് സ്വാമി ഗുരു മഹാരാജിൻ്റെ കീഴിലാണ് ഹിസോളിനസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജ് അന്നേരം ഞാൻ ദീക്ഷ എടുത്തിരിക്കുന്നത് ഹിസോളിനസ് സ്വാമി ഗുരു മഹാരാജിൽ നിന്നാണ് ഒരു ദിവസം അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ചാനലിൽ ലൈവ് വരും നിങ്ങൾക്ക് ആ ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പേ ആദ്യം മാധവൻ നമ്പൂരി അദ്ദേഹം ആ പൂർണ്ണ കുംഭം കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വരികയായിരുന്നു ആ സമയത്ത് ആ ഒരു പൂർണ്ണകുംഭം കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് രാജാതി രാജ എന്ന് പറഞ്ഞ ഒരു മന്ത്രം വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത് അന്നേരം എൻ്റെ ഗുരുദേവൻ വന്നിരുന്നു ഹിസോളിനെ ജയപ്രതാകസ്വാമി സ്വാമി മഹാരാജ് അന്നേരം ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പൂർണ്ണകുംഭവും എല്ലാം ആനയും അമ്പാടി എല്ലാം കൂടെ എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് അന്നേരത്തേക്ക് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അന്നേരത്തേക്ക് ആചം മാതവം നമ്പുതിരി നമ്മുടെ ഗുരുവാരപ്പനെ ലോകം മുഴുവൻ ഫേമസ് ആക്കിയ അതേ ആജം മാതവം തമ്പുതിരി അദ്ദേഹം ഇങ്ങനെ പൂർണ്ണ കമ്പോ എടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് രാജ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എൻ്റെ ഗുരു ആ ഒരു കുംഭത്തെ സ്പർശിച്ചു കാരണം അങ്ങനെ സ്വീകരണം കൊടുക്കുമ്പോൾ ഒന്ന് തൊടണമെന്നാണ് അതേ തൊട്ടത് സ്വീകരിച്ചു എന്ന് പറഞ്ഞതും നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കത്തില്ല എന്താണ് ഉടൻ തന്നെ ആ നമ്മുടെ ആഞ്ചൻ മാധവ് നമ്പൂതിരിക്കൊരു കറണ്ട് പോലെ തോന്നി അദ്ദേഹം വിറയ്ക്കാൻ തുടങ്ങി കൈയിൽ അത് ആ കൈന്നത് സ്ലിപ്പാകുന്നൊരു അവസ്ഥയിലേക്കായി ഉടൻ തന്നെ അദ്ദേഹം എടുത്ത് എന്ത് ചെയ്തു അടുത്തുള്ള തിരുമേനിയുടെ കൊടുത്തു എന്നിട്ട് നാരായണ 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 ഇങ്ങനെ ആജം മാധുരി ആജൻ നാം മാധവ് നമ്പൂരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നാരായണ 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 നിർത്താനേ പറ്റുന്നില്ല നാരായണ നാമം എന്നിട്ട് ആ ഒരു ഗുരുദേവിനെ ഇങ്ങനെ ചെള്ളയിൽ തൊടുന്നു കെട്ടിപ്പിടിക്കുന്നു കാലിൽ തൊടുന്നു വീണ് ഉരുളുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം എന്തു പറ്റി ഇദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ തിരുമേനി മറ്റ് തിരുമേനിമാർ ചോദിച്ചപ്പോഴേ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഫുൾ കൃഷ്ണനാണ് തൊട്ട ഉടനെ കൃഷ്ണനെ അടിക്കുന്നവര് കൃഷ്ണൻ്റെ കറണ്ട് അടിക്കുന്നവരി കൃഷ്ണനെ സ്പർശിച്ചവരി തോന്നുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭഗവത് ചിന്തകളാണ് എവിടെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നോ ആ ഒരു ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും ഉണ്ട് അന്നേരം ആജം നമ്പൂതിരിയുടെ ഉള്ളിൽ ഇല്ലെന്നാണോ ഉണ്ട് പക്ഷേ ആ ഒരേ ആ ഒരു ഭക്തർ ഒന്നിക്കുമ്പോൾ ആ ഒരു ഭാവം ഒന്നിക്കുമ്പോൾ ആ ഒരു കറണ്ട് പെട്ടെന്ന് അടിക്കും ആജം മാധവ് നമ്പൂതിരി എപ്പോഴും ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ചിന്തകളാണ് അന്നേരം എൻ്റെ ഗുരുമാരാജും എപ്പോഴും ഭഗവത് ചിന്തകളിൽ തന്നെയാണ് അന്നേരം ആ ഒരു ചിന്തകൾ തമ്മി ഒന്ന് കടിച്ചപ്പെടുത്തി ഒരു ഷോക്ക് അടിച്ചു ആ ഷോക്ക് നമുക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വേദനയും എ പോകും പക്ഷേ ഈ ഒരു ഷോക്ക് വളരെ ആനന്ദം കിട്ടുന്ന ഒരു ഷോക്കാണ് അന്നേരം ആനന്ദം കിട്ടുന്ന ഷോക്ക് കൊണ്ട് അദ്ദേഹം മതിമറന്ന് ആനന്ദിച്ചു ആ ഒരു ആനന്ദത്തിൽ കെട്ടിപ്പിടിക്കണോ അതോ എന്ത് കാലിൽ തൊട്ട് വിഴണോ ഒന്നും മനസ്സിലാവത്തില്ല അങ്ങനെയായിരുന്നു അന്നേരം അതാണ് എൻ്റെ ഗുരു മഹാരാജ് ഹിസോളിനസ് ജയപതാകസ്വാമി ഗുരു മഹാരാജ് അന്നേരം അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ വെച്ച് മുതിർന്ന ശിഷ്യനായ ഹിസോളിനസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജ് വളരെ പ്രഗത്പനാണ് അദ്ദേഹത്തിൻ്റെ അതി ഉജ്ജ്വലമായിട്ടുള്ള നേതൃത്വത്തിലാണ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ പ്രചരണം അതിശക്തമായിട്ട് നടക്കുന്നത് നിങ്ങളുടെ ഈ വരുന്ന ബുക്സ് മലയാളത്തിൽ വരുന്ന ഷുഡ പ്രഭുപാജിയുടെ ആ ഗ്രന്ഥങ്ങളൊക്കെ അതിമനോഹരമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു മാനേജ്മെൻ്റ് ഒക്കെ എടുക്കുന്നത് ഈ സൂര്യനസ് ഭക്തി ബിനോ സ്വാമി മഹാരാജാണ് ഫുൾ തിരക്കാണ് കോയമ്പത്തൂരിൽ വലിയൊരു പ്രോജക്റ്റ് വരുന്നു അത് അതിൻ്റെ അതിൻ്റെ ആദ്യത്തെ ശിലാ ശില ഇട്ടപ്പോൾ നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്ററായ വാജ്പേയി അദ്ദേഹമാണ് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹമാണ് വന്നിരുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അന്നേരം അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എനിക്കിവിടെ ഗുരുവായിരുന്നിരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എൻ്റെ ഗുരുഭൗതന്മാരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇനി ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോഴും നമ്മുടെ ഹിസ് ഗ്രേസ് ജഗത്സാക്ഷി പ്രഭു അഞ്ച് വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു അവിടെ പ്രഭു ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മാർഗനിർശി നിർദ്ദേശം അഞ്ച് വർഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്നേരം ഞാൻ ഒരിക്കലും ഗുരുവിൻ്റെ കീഴിലല്ലാതെ അല്ല ഒരിക്കലും അല്ലായിരുന്നു നമ്മൾ എത്ര വലുതാണെങ്കിലും ആ ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം നമുക്ക് എപ്പോഴും വേണം എന്നിട്ട് അഞ്ച് വർഷം ഇസ്കോൺ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ഞാൻ അവിടെയും സീനിയർ ഭക്തരുടെ കീഴിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴും സീനിയർ ഭക്തരുടെ കീഴിലാണ് അന്നേരം നമുക്ക് എപ്പോഴും മാർഗനിർദ്ദേശം വേണം ആ ഒരു മാർഗ്ഗനിർദ്ദേശം ഇല്ലെങ്കിൽ എന്താവും നമ്മൾ വഴിതെറ്റിപ്പോകും അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അന്നേരം ഈ ഒരു കാർക്കശ്യ ശബദവിധേയനാകയാൽ അതായത് നമ്മളുടെ ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വേണം ആ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഡിസിപ്ലിനോടുകൂടി മാത്രമേ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ എന്താണ് ആ ഡിസിപ്ലിൻ ഇപ്പം ഇംഗ്ലീഷിൽ ഡിസിപ്ലിൻ എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഡിസൈപ്പിൾ എന്നുള്ളൊരു വാക്ക് വരുന്നത് ഇത് എവിടെ എന്താണ് പറയുന്നത് ശിക്ഷണാപരമായ കാർക്കശ്യ ശബ്ദവിധേയനാകിയാൽ ശിക്ഷണം മനസിലായില്ലേ ശിക്ഷണം എന്നാണ് പറയുന്നത് ആ ശിക്ഷണം എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ശിഷ്യത്വം എന്നുള്ള രീതിയിൽ വരുന്നത് അന്നേരം ആ ഒരു ശിക്ഷണം നമുക്ക് ലഭിക്കണം ആ ഒരു ട്രെയിനിങ് നമുക്ക് ലഭിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലെങ്കിൽ എന്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും അന്നേരം മൈൻഡിനെ നിയന്ത്രിക്കാൻ ഡിസിപ്ലിൻ ഇല്ലാതെ മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ചുരുക്കത്തിൽ ഞാൻ പറയാം എന്താണ് ഈ ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടൈമും ഒരു അളവ് വേണം ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഒരു മെഷർമെൻറ്റ് വേണം നമ്മുടെ എല്ലാ കാര്യത്തിനും എന്താണ് മെഷർമെന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ആഹാരം എത്ര കഴിക്കുന്നു എന്നതിന് ഒരളവ് വേണം ഇനി എത്ര നേരം കഴിക്കുന്നു എന്നതിന് ഒരളവ് വേണം അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ എന്താണ് മാത്സ് വരും മാഥമെറ്റിക്സ് വരും ആ മാത്സ് അവിടെ വന്നില്ലെങ്കിൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റും പൊതുവേ നമ്മുടെ പല പഴയ സ്ഫടികത്തിൽ തിലകൻ പറയുന്ന കേട്ടില്ലേ തിലകൻ ചേട്ടൻ സാറ് പറയുന്ന കേട്ടില്ലേ എന്താണ് ലോകത്തിൻ്റെ സ്പന്ദനം തന്നെ മാഥമാറ്റിക്സിലാണോ സത്യം പറഞ്ഞാൽ കറക്റ്റാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു മെഷർമെൻ്റ് ഉണ്ട് എത്ര ശ്വാസോച്ഛ്വാസം നമുക്കുണ്ട് അതിനൊരളവുണ്ട് എത്ര നമ്മുടെ ശരീരത്തിലുള്ള നാടികളുണ്ട് അതിനൊരളവുണ്ട് എല്ലാത്തിനും ഒരളവുണ്ട് എത്ര നമുക്ക് കഴിക്കാം അതിനൊരളവുണ്ട് എത്ര എന്തു പറഞ്ഞ എല്ലാത്തിനും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ഉണ്ട് ഒരു മെഷർമെൻ്റ് വെച്ച് റെഡിയാക്കിയിരിക്കുവാണ് നമ്മുടെ ഈ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസം നമുക്കൊരു അറുപതിനായിരം ചിന്തകൾ അന്നേരം ഈ മെഷർമെൻ്റ് ഉപയോഗിച്ചിട്ട് അതായത് ഈ ടൈം ഈ കാലമാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അന്നേരം കാലശക്തി എന്ന് പറയുന്നത് മെഷർമെൻറ്റാണ് ടൈമാണ് അന്നേരം ആ ഒരു മെഷർമെൻ്റ് കറക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ആഹാരം കഴിക്കുന്നത് എത്ര കഴിക്കണോ അത്രയും കഴിക്കുക അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളൊരു റെസ്ട്രിക്ഷൻ വയ്ക്കുകയാണ് ഇനി എന്താണ് എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്യുക ഇപ്പം ഉദാഹരണത്തിന് ജപിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു എല്ലാ ദിവസവും ജപിക്കാൻ തോന്നത്തില്ല കാരണം മനസ്സിന് ജപം ഇഷ്ടമല്ല മനസ്സിന് എപ്പോഴും എന്താണ് മനസ്സിന് ഇഷ്ടമുള്ള കാര്യം ഇഷ് ഇഷ്ടം ഇഷ്ടം വരുമ്പോളം അല്ല ഇഷ്ടം തീരുന്നത് വരെ കഴിക്കണം ഇഷ്ടം തീരുന്നതുവരെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗംഗാജലം രണ്ട് ബോട്ടിൽ വേണം അത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ലഭിക്കും പോസ്റ്റ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ പോസ്റ്റ് ഓഫീസിൽ അവിടെ നിന്ന് കിട്ടും നമ്മൾ ഇതുവരെ ഓൺലൈൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അന്നേരം നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ ആ ഒരു ജീവിതത്തിൽ ഒരു ടൈം ഷെഡ്യൂൾ വേണം ടൈമും വേണം പിന്നെ ഓരോ ചെയ്യുന്ന കാര്യങ്ങളുടെയും ക്വാണ്ടിറ്റിയും അളവും എല്ലാത്തിനും ഒരു മാക്സ് വേണം അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടി വി കാണുവാൻ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര നേരം ടി വി കാണുന്നു അതിനൊരു മെഷർമെൻ്റ് വേണം എപ്പം കാണുന്നു എത്ര കാണുന്നു ആഹാരം കഴിക്കുന്നതും എപ്പം കഴിക്കുന്നു എത്ര കഴിക്കുന്നു അതും വളരെ ആണ് ഇനി ആത്മീയ കാര്യത്തിൽ എങ്ങനെയാണ് അളവ് വേണോ ആ അളവ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടിരിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ജിം ഇൻസ്ട്രക്ടർ നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയും എന്ത് കഴിക്കണം എത്ര കഴിക്കണം എന്നൊക്കെ ഒരു ഡിസിപ്ലിനാണ് അതുകൂടാതെ വർക്കൗട്ടിന് വേണ്ടി ഇങ്ങനെ ടിപ്സ് പറഞ്ഞു കൊണ്ടിരിക്കും ഈ പുഷപ്പ്സ് എത്ര അടിക്കണം പുള്ളപ്പ്സ് അടിക്കണം അത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടിരിക്കും കുറയ്ക്കുകയല്ല ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കണം കാരണം എത്രത്തോളം അത് കൂട്ടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബോഡി മസിൽസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അന്നേരം നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കണം കുറയ്ക്കാനല്ല പൊതുവെ ആൾക്കാർ പറയും ജപോക്കൊന്നും ഒരുപാട് പാടില്ല ഭക്തിയൊന്നും ഒരുപാട് പാടില്ല അമൃതമായാലും അമിതമായി കഴിഞ്ഞാൽ വിഷമല്ലേ എന്നാണ് പറയുന്നത് അങ്ങനെയല്ല അതേ സമയത്ത് നമ്മൾ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കാശിൻ്റെ കാര്യത്തിൽ നമ്മളൊരു അമിത കാശും അമിതമായി കഴിഞ്ഞാൽ വിഷമല്ലേ എന്ന് ചിന്തിക്കുന്നില്ല ആഹാരം അമിതമായാലും വിഷമല്ലേ എന്ന് ചിന്തിക്കുന്നില്ല ആധ്യാത്മിക കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ജപം തപത്തിൻ്റെ കാര്യം വരുമ്പോൾ അതും അമിതം പാടില്ല അങ്ങനെയൊന്നുമല്ല ഉദാഹരണത്തിന് പഠിത്തം പഠിത്തം അന്നേരം അമിതമായി കഴിഞ്ഞാൽ വിഷമല്ലേ അല്ല എത്ര പഠിക്കുന്നു അത്രയും നല്ലതല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അന്നേരം ആ ഒരു ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശാരീരിക ആസ്വാദനത്തിനുള്ള കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം വേണം നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര എപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ ഇത് രണ്ടും നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആഹാരം കഴിക്കുന്നു എത്ര കഴിക്കുന്നു എപ്പം കഴിക്കുന്നു ഇതെപ്പോൾ നമ്മൾ ഒരു ഫിക്സ് ആക്കി വെച്ചിരിക്കുക എത്ര ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ എന്ത് തീരുമാനം എടുത്തോ അതേ കഴിക്കും ഇപ്പോൾ നമ്മുടെ ഹരീകൃഷ്ണ പ്രസ്ഥാനത്തിൽ തന്നെ ഒരു സ്വാമി എന്ത് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹം ഞാൻ കേട്ടിട്ടുള്ള അദ്ദേഹം നേരിട്ട് അദ്ദേഹം അങ്ങനെ കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ പുതിയ ഭക്തജനങ്ങൾ പറഞ്ഞതാണ് ഈസോളിനസ് ഭാനുസ്വാമി മഹാരാജ് അദ്ദേഹം ജപ്പാനിലുള്ള ഭക്തനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എല്ലാവിധ വേദാന്ത പണ്ഡിതനാണത് വേദാന്തസൂത്രം അറിയാം സംസ്കൃതം അറിയാം ജ്യോതിഷം അറിയാം വീണ വായിക്കാൻ അറിയാം എല്ലാ കാര്യത്തിലും എക്സ്പേർട്ടാണെന്നുള്ളതാണ് അദ്ദേഹം നമ്മുടെ ഭക്തരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഓരോ ഭക്തരും പല പല മൂഡിലാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു മൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആഹാരത്തിലൊക്കെ വളരെയധികം റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന ആളാണ് അതിൽ ഞാൻ കേട്ടിരിക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ അദ്ദേഹം രണ്ടെണ്ണം കഴിക്കും ഇഡ്ഡലി ആണെങ്കിൽ രണ്ട് ചപ്പാത്തി ആണെങ്കിൽ രണ്ട് അങ്ങനെയൊക്കെ അത് നമ്മൾ തമാശയ്ക്ക് എടുക്കും പക്ഷേ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വേണം അതിൻ്റെ അടുത്ത് രണ്ടെണ്ണം കഴിച്ചാൽ മതിയോ അദ്ദേഹം പരമയോഗിയാണ് അദ്ദേഹത്തിന് അതൊക്കെ പറ്റും നമ്മൾ എത്ര കഴിക്കുന്നു എന്നൊരു തീരുമാനം എടുക്കുക മൂന്നെങ്കിൽ മൂന്ന് നാലെങ്കിൽ നാല് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ജപം ഈ ആഹാരത്തിൻ്റെ കഴിയത്തിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടാൻ ചാൻസ് ഉണ്ട് കഴിച്ച് കഴിച്ച് ടേസ്റ്റ് പിടിച്ചെങ്കിലും കൂടും ജപത്തിൻ്റെ കാര്യത്തിൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാതെ ജപം കുറയാൻ ചാൻസ് ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ആയിട്ട് നമ്മൾ തീരുമാനിച്ച ആ ഒരു നമ്പർ ജപം ചെയ്തില്ല എങ്കിൽ ആ നാമത്തിലുള്ള ആ ഒരു രുചി കൂടി എന്താവും വിനയം കൂടിയാൽ കുഴപ്പമാണോ ഒരിക്കലുമല്ല വിനയം എത്രത്തോളം കൂടുന്നോ അത് നല്ലതാണ് പക്ഷേ വിനയം അഭിനയമാവരുത് യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടിയിട്ടുള്ള വിനയമായിരിക്കണം അത് എത്രത്തോളം കൂടുന്നോ അത് ഏറ്റവും നല്ലതാണ് എത്രത്തോളം വിനയം കൂടുന്നോ അത്രത്തോളം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും പക്ഷേ അഭിനയമാണ് പ്രശ്നം ഇലക്ഷനൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം വിനയം കാണിക്കുന്ന പോലെ അങ്ങനത്തെ വിനയം ആകരുത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം വിനയം വരാൻ പറ്റുന്നോ ത്രിനാദവി സുനീച്ചയന ഒരു പുല്ലിനെക്കാട്ടിയും പുല്ലാണെന്ന് നമ്മൾ വിചാരിക്കും അതാണ് നമ്മൾ മനസ്സിലമ്മൾ എപ്പോഴും ആ ഒരു വെറും ചെറുതിൽ വെച്ച് ഏറ്റവും ചെറുതാണെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ആധ്യാത്മിക പുരോഗതി ലഭിക്കും അതാണ് നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ക്ഷമിക്കണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാവുന്നതാണ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉടൻ തന്നെ ആ ഗ്രൂപ്പ് നമ്മൾ ഗ്രൂപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ചില പ്രഭാത് കി ജയ